അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ജഅലൽ മവദ്ദത്ത വറഹ്മ ബൈനൽ അസ്വാജി വസ്സൗജാത് വറഗബ ഫീ ബിനാഇൽ ഉസ്ര വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ നബിയ്യിനാ محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وادخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم. വേദിയിൽ ഇരിക്കുന്ന നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലൈവിലൂടെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, മലപ്പുറം നോർത്ത് ജില്ല സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസിൻ്റെ സമാപന അവസരത്തിലാണ് നമ്മളുള്ളത്. റഹ്മാനായ റബ്ബിലേക്കുള്ള മനുഷ്യൻ്റെ യഥാർത്ഥമായ പ്രയാണത്തിന് തടയിടുന്ന ഒട്ടേറെ പ്രതിബന്ധങ്ങൾ ചെകുത്താനിവിടെ അവൻ്റെ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നേർക്കാഴ്ചകളും അവയുടേതായ ഉദാഹരണങ്ങളുമൊക്കെ കഴിഞ്ഞ പ്രസംഗങ്ങളിലൂടെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ചതിക്കുഴികളിൽ പെടാതെ കുടുംബത്തിൻ്റെ ഭദ്രത നിലനിർത്തുവാനാവശ്യമായ ഉത്ബോധനങ്ങളിലൂടെയാണ് ഈ 14 ഫാമിലി കോൺഫറൻസുകളും നടന്നിട്ടുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നതും. വലിയ മാറ്റങ്ങളാണ് അൽഹംദുലില്ലാ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം ഈ ഒരു മഹത്തായ സംരംഭത്തിൻ്റെ അലയൊലികൾ, അതുണ്ടാക്കി തീർത്തിട്ടുള്ള മാറ്റങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന വിധത്തിലാണ് എന്ന് സന്തോഷത്തോടുകൂടി സർവശക്തനായ അള്ളാഹുവിനോട് ശുക്റുള്ള മനസ്ഥിതിയോടുകൂടി ഇവിടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോഴെല്ലാം നമ്മുടെ കൂട്ടുകുടുംബങ്ങളും ബന്ധപ്പെട്ടവരും ബന്ധുമിത്രാദികളുമൊക്കെ നമ്മുടെ കൂടെയുണ്ടാകണമെന്ന ആഗ്രഹവും ആശയും നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. ഏതൊരു സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും നടുവിലാകുമ്പോഴും അതൊന്നും മുറിഞ്ഞു പോകരുതേ എന്ന ഒരു പ്രാർത്ഥനയും ആഗ്രഹങ്ങളും നമ്മൾ നിലനിർത്താറുണ്ട്. എന്നാൽ ഈ ലോകം എന്ന് പറയുന്നത് എത്ര നിസ്സാരമാണ്, മനുഷ്യരുടെ അവസ്ഥകൾ എത്ര പരിതാപകരമാണ്. നമ്മുടെ വയനാട് ജില്ലയിലെ ചൂരൽമലയിലും അതേപോലെയുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിലും
അതിശക്തമായ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അതിൻ്റെ ആഘാതമെന്നോണം അവിടെ നിന്നും ഒഴുകി ഒലിച്ചു വന്ന മയ്യത്തുകൾ അടിഞ്ഞുകൂടിയ ചാലിയാറിൻ്റെ തീരത്ത് ജീവിക്കുന്ന നിവാസികളാണ് ഈ പ്രദേശത്തുകാരെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കൈകാലുകൾ ഒടിഞ്ഞവർ, തലയില്ലാത്ത, അതുപോലെ തന്നെ അരക്ക് മുകളിൽ ഭാഗങ്ങളില്ലാത്ത കൈകാലുകൾ മാത്രമായി ഒഴുകി വന്ന മനുഷ്യക്കോലങ്ങളുടെ മയ്യത്തുകൾ കാണാൻ അവസരം കിട്ടിയ, കേൾക്കാൻ അവസരം കിട്ടിയ ലോകമാണ്, രാജ്യമാണ്, പ്രദേശമാണ് ഇതിൻ്റെ പരിസരങ്ങൾ എന്ന് ചാലിയാറിൻ്റെ തീരത്ത് നിവസിക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്തിനാണ് ഇത് ആമുഖമായി സൂചിപ്പിക്കുന്നത്? എന്തിനാണ് മനുഷ്യ ഈ നെഗളിപ്പ്? എവിടേക്കാണ് നമ്മുടെ ഈ പോക്ക്? സർവശക്തനായ റഹ്മാനായ റബ്ബ് അവൻ്റെ പ്രവാചകനിലൂടെ നിശ്ചയിച്ചു തന്ന സുന്ദരമായ, വളരെയേറെ ആകർഷണീയത മുറ്റി നിൽക്കുന്ന ഇസ്ലാമികമായ നിയമങ്ങളോട് പുറന്തിരിഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾ എന്തിനും പോന്നവരാണ്, ഞങ്ങളെ ഇവിടെ ആരും ചോദ്യം ചെയ്യേണ്ടതില്ല, ഞങ്ങളെ ഇവിടെ ആരും ആദർശം പഠിപ്പിക്കേണ്ടതില്ല, ഞങ്ങളെ ഇവിടെ ആരും യഥാർത്ഥത്തിലുള്ള പാന്ധാവ് പരിചയപ്പെടുത്തേണ്ടതില്ല, അതൊക്കെ ഗതകാല ചരിത്രങ്ങൾ, ഞങ്ങൾ ഇന്ന് സർവതന്ത്ര സ്വതന്ത്രരാണ്, ആരടാ ചോദിക്കാനെന്ന് വെല്ലുവിളിച്ച സമൂഹത്തിൻ്റെ മുമ്പിൽ അതേ റഹ്മാനായ റബ്ബ് കാണിച്ചു തന്ന ദൃഷ്ടാന്തങ്ങളോട് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും പുറംതിരിഞ്ഞു നിൽക്കരുതേ എന്ന വിനീതമായ ഒരു അപേക്ഷയോടെയാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് ഏത് സുഖങ്ങളും സൗകര്യങ്ങളും പ്രതീക്ഷകൾ കൊത്തുകൊണ്ട് ഉണ്ടായാലും പരലോകത്ത് രക്ഷപ്പെടണ്ടേ? അവിടെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ സ്വർഗം കിട്ടലല്ലേ? ഞാൻ നിങ്ങൾ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചൊരു വചനമുണ്ട്, സൂറത്ത് ഗാഫിറിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളാണത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരി സഹോദരന്മാര് മുഴുവനും ആ വചനങ്ങളുടെ പൊരുളുകൾ നെഞ്ചേറ്റണം. കാരണം ഇതൊരു ഫാമിലി കോൺഫറൻസ് ആണ്. നമ്മൾ കാണാത്ത റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലുള്ള അവൻ്റെ അർശിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന മലായിക്കത്തുകൾ, അവരോളം റബ്ബിനോട് മുഖറബായി അടുത്ത് നിൽക്കുന്ന ഒരു മലായിക്കത്തുകൾ വേറെ ആരാ ഉള്ളത്? അത്രത്തോളം ഉന്നതമായ പദവിയിൽ വിരാജിക്കുന്ന റബ്ബിനോടുള്ള മുഖറബുകളായ മലായിക്കത്തുകൾ, ആ മലക്കുകൾ അവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ ഒരു ഭാഗമാണ് എനിക്ക് ഈ ഫാമിലി കോൺഫറൻസിന്റെ തുടക്കത്തിൽ എൻ്റെ പ്രിയമുള്ളവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ? അർശിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മലക്കുകൾ, അവരുടെ പ്രത്യേകത എന്താ പറഞ്ഞത്? അവർ റഹ്മാനായ റബ്ബിനെ നിരന്തരമായി അവർ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണവർ. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി അവർ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടുകയാണ്. എന്താണ് ആ മലക്കുകളുടെ പ്രാർത്ഥന? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഏറ്റവും കൂടുതൽ റഹ്മത്തിൽ വിശാലമായവനാണ്, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിവ് വിശാലമായവനുമാണ്. ഇനി ശ്രദ്ധിക്കണം, മലക്കുകളുടെ ദുആ നിങ്ങൾ കേട്ടോ. ഫഗ്ഫിർ ലില്ലദീന തബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. റബ്ബേ, നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾക്ക് നീ പൊറുത്തു കൊടുക്കണേ. ഇതെന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയല്ല, റബ്ബിന്റെ അർശ് വഹിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലക്കുകളുടെ, റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഖറബുകളായ മലക്കുകളുടെ ദുആയാണ്. ഇതിലെ ഓരോ പോയിന്റും വളരെ ശ്രദ്ധേയമാണ്. റബ്ബേ, തൗബ ചെയ്യുന്ന പശ്ചാത്തപിക്കുന്ന നല്ല ഈമാനുള്ള മനസ്സുള്ളവർക്ക് നീ പൊറുത്തു കൊടുക്കണേ. രണ്ടാമത്തെ ഗുണം പറഞ്ഞത് വത്തബഉ സബീലക, നിന്റെ മാർഗം ഏതാണെന്ന് നീ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് അണുകളവ് വ്യതിചലിക്കാതെ നിന്റെ മാർഗത്തെ പിൻപറ്റുന്നവരാരൊക്കെയുണ്ടോ അവർക്ക് നീ പൊറുത്തു കൊടുക്കണം. വഖിഹിം അദാബൽ ജഹീം, നരക ശിക്ഷയിൽ നിന്ന് നീ അവരെ കാത്തുകൊള്ളണേ. നാലാമത് അവർ ചോദിക്കുന്നത് നോക്കൂ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇതിനൊക്കെ പുറമേ അവരുടെ കാര്യം മാത്രമല്ല, വഅദ്ഖിൽഹും, നീ പ്രവേശിപ്പിക്കണേ, അവരെ പ്രവേശിപ്പിക്കണം ജന്നാത്തി അദിരിനില്ല തീ വാഴ്ത്തഹും,
നീ അവരോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്വർഗത്തിലേക്ക് നീ അവരെ പ്രവേശിപ്പിക്കണം. അവരെ മാത്രമല്ല, ഇനി ശ്രദ്ധിച്ചോ, മറന്നുപോകാതെ അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. وَمَنْ صَلَحَ مِنْ آبَائِهِمْ وَأَزْوَاجِهِمْ وَذُرِّيَّاتِهِمْ إِنَّكَ أَنْتَ الْعَزِيزُ الْحَكِيمُ. അവരിൽ നിന്ന് നന്മയുടെ പാതയിൽ, ഏറ്റവും നല്ല പാതയിലൂടെ മുന്നോട്ട് പോകുന്ന, പോയിട്ടുള്ള അവരുടെ പിതാക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ മക്കൾ, അവരെ ഒക്കെ നീ അവരുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ. നീ ഏറ്റവും അസീസും ഹക്കീമുമായ റബ്ബാണല്ലോ. വഖിഹിമുസ്സയ്യിആത്ത്, സർവതിന്മകളും എന്തൊക്കെ ഇനി അവരുടെ ജീവിതത്തിൽ വന്നുപോയോ അതൊക്കെ അവര് നിന്നോട് പശ്ചാത്തപിച്ചതിന്റെ പേരിൽ നീ അവർക്ക് വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കണേ. കാരണം പരലോക കോടതിയിലെത്തുമ്പോ അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള, നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അബദ്ധങ്ങള്, അപാകതകള് പൊറുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയോ, ഫഖദ് റഹിംതഹോ, നീ അവനോട് കാരുണ്യമാണ് ചെയ്തിട്ടുള്ളത്. വദാലിക ഹുവൽ ഫൗസുൽ അളീം, അതാണ് വമ്പിച്ച വിജയം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ അർശിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലായിക്കത്തുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് സഹോദരങ്ങളെ? മാതാപിതാക്കൾ, മക്കൾ, അതുപോലെ തന്നെ ഇണകൾ, ദമ്പതിമാർ, എല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ മലായിക്കത്തുകൾ പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞ കണ്ടീഷനുകൾ എന്താണ്? വമൻ സലഹ, നന്നായവർ. എങ്ങനെ നന്നായവരാണ് ഒന്നിച്ച് സ്വർഗത്തിൽ കുടുംബസമേതം പോകുന്നത്? അവരുടെ യഥാർത്ഥത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഈമാനിൽ ഒരുമിച്ച് ചേർന്നവർ, അതേപോലെ റബ്ബിൻ്റെ മാർഗത്തിൽ പിന്തുടർന്ന് ജീവിച്ച ആളുകൾ, അതേപോലെ തന്നെ പശ്ചാത്താപ മനസ്ഥിതിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, ഇവർക്കൊക്കെ ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ കാരുണ്യം അവർക്ക് ലഭിക്കുമെന്നാണ് ഈ പ്രാർത്ഥനയുടെ പൊരുൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിൽ എത്ര പേർക്ക് ഈ ഒരു പ്രത്യേകമായ അവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട്? നമ്മളിൽ എത്ര പേര് ഈ അള്ളാഹുവിന്റെ മലായിക്കത്തുകളിൽ എടുത്തു പറഞ്ഞ വമൻ സലഹ എന്ന് പറഞ്ഞ നന്മയുടെ പാതയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അതാണ് പ്രിയമുള്ളവരെ, ഈ കുടുംബം ഒന്നിച്ചിരിക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക. ആരുടെയെങ്കിലും പാരമ്പര്യം പറഞ്ഞൊന്നും നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനാവില്ല. ഞാൻ ഇന്ന കുടുംബത്തിലെ താവഴിയിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന രാജ്യനിവാസിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള വലിയ മഹാന്മാരുടെ തറവാട്ടിലാണ്, അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ നമുക്കാവില്ല. മറിച്ച് ഓരോരുത്തരും നന്നാകണം. അതിൻ്റെ ആയത്തുകളും ഹദീസുകളും ഒന്നും നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കുക, അത് ഓരോരുത്തരും ആരൊക്കെ നന്നായോ അവർക്ക് മാത്രമേ രക്ഷപ്പെടാനാവുകയുള്ളൂ. എത്ര വലിയ മഹാത്മാക്കളുടെ പാരമ്പര്യത്തിലായിട്ടും പ്രയോജനമില്ല. ആലോചിച്ചു നോക്കൂ, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മിലുണ്ട്. മകന് പ്രയോജനപ്പെട്ടില്ല, മകൻ നന്നാവാത്തത് കൊണ്ട് പ്രയോജനപ്പെട്ടില്ല. അതേപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബാപ്പാക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. മകൻ പ്രവാചകനാണ്, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യ, അതുപോലെ തന്നെ അവരുടെ സന്താനങ്ങൾ, ഇവർക്കൊന്നും പ്രയോജനപ്പെട്ടില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ മക ഭാര്യ പ്രയോജനപ്പെട്ടില്ല. എന്താ കാരണം? ആ നബിമാർ, ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഒക്കെ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കെയർ ഓഫിൽ രക്ഷപ്പെടും എന്നൊരു നിയമം ഇസ്ലാമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരല്ലേ രക്ഷപ്പെടേണ്ടത്? അതേപോലെ തന്നെ സഹോദരങ്ങളെ, മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ, അവർക്ക് ഫറോവക്ക് രക്ഷ കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം ആസിയ ബീവിയുടെ ഭർത്താവായിരുന്നു എന്നുള്ളത് കൊണ്ട് ഫറോവക്ക് രക്ഷപ്പെടാനാവില്ല. പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, പാരമ്പര്യവാദമോ അവകാശവാദമോ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനാവില്ലെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ കൂടിയ ഓരോരുത്തരും ആലോചിക്കണം, നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഈമാനികമായിട്ട് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഷഹാദത്ത് കലിമകൾ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, ആ പ്രഖ്യാപനം പ്രിയമുള്ളവരെ, നമ്മൾ എത്രത്തോളമാണ് നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്?
നമ്മുടെ ബാങ്കുകളിലൂടെ, ഇഖാമത്തുകളിലൂടെ, നമസ്കാരങ്ങളിലൂടെ, എല്ലാ അവസരങ്ങളിലും നമ്മളത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ആ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്തോട് കൂറു പുലർത്തുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? നമ്മുടെ ഈമാനികമായ അവസ്ഥ എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ആ പ്രഖ്യാപനത്തോട് അനുസൃതമായ ഒരു ജീവിതം എന്നിലുണ്ടോ? എന്റെ മാതാപിതാക്കളിലുണ്ടോ? എന്റെ സന്താനങ്ങളിലുണ്ടോ? എന്റെ ഭർത്താവിലുണ്ടോ? എന്റെ ഭാര്യയിലുണ്ടോ? ആ അർത്ഥത്തിലുള്ള ഒരു പരിശോധന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുവാനുള്ളത്. ഇന്ന് ഷഹാദത്ത് കലിമകൾ ഉച്ചരിക്കുന്നു എന്നതല്ലാതെ ആ ഉച്ചരിക്കുന്ന ഷഹാദത്ത് കലിമയുടെ ആദ്യത്തെ ഭാഗമായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ ആദ്യ പാർട്ടായ തൗഹീദിന്റെ കാര്യം, സർവശക്തനായ അള്ളാഹുവിനെ വിട്ട് മനുഷ്യന് എല്ലാ അർത്ഥത്തിലും അവന്റെ എല്ലാ കാര്യങ്ങളിലും അവൻ തവക്കുലാക്കേണ്ടെന്ന, അവന്റെ ദൃഢമായ വിശ്വാസത്തെ നിലനിർത്തേണ്ടെന്ന ഭാഗങ്ങളിലേക്കെല്ലാം പടപ്പുകളെ അവൻ കുടിയിരുത്തിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് മനുഷ്യരോട് അതുപോലെ തന്നെ മഹാത്മാക്കളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. റഹ്മാനായ റബ്ബിന്റെ ഗുണങ്ങൾ മറ്റുള്ളവരിലേക്ക് മുഴുവനായും ചാർത്തിക്കൊടുക്കുകയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ഞങ്ങൾ വിളിച്ചാലും ഞങ്ങളുടെ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുണ്ട്, ഞങ്ങളെ കാണാൻ കഴിവുണ്ട്, ഞങ്ങളെ അറിയാൻ കഴിവുണ്ട്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരാനുള്ള കഴിവുകൾ അവർക്കുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾക്ക് കാവലായി വരുവാൻ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് വിളിച്ചാലും അവർ ഓടിയെത്തും. മാത്രമല്ല, ലോകം മുഴുവനും അവരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇന്ന് സമൂഹം വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അന്ന് കാരണം പറഞ്ഞതെന്താ? അതൊന്നും തകരാറുള്ള കാര്യമല്ല. കാരണമെന്താണ്? അള്ളാഹു കൊടുത്ത കഴിവുകളാണ് അതൊക്കെ. റഹ്മാനായ റബ്ബാണ് തീറെഴുതി കൊടുത്തിരിക്കുകയാണ്. റബ്ബിന്റെ കഴിവുകൾ ആർക്കൊക്കെ എത്ര അളവിലൊക്കെ കൊടുക്കും കൊടുക്കില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണെന്നാണ് നമ്മളോട് മുമ്പ് ചോദിച്ചിരുന്നത്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കല്ലാതെ കൊടുക്കുമെന്ന് പറയുന്ന അവൻ്റെ പരിധിയില്ലാത്ത കൊടുക്കലുകൾക്ക് പരിധി നിശ്ചയിക്കുവാൻ നിങ്ങൾ ആരാണെന്നാണ് നമ്മളോടൊരു കാലത്ത് പലരും ചോദിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ അമ്പിയാക്കളോട്, ഔലിയാക്കളെന്ന് പറയപ്പെടുന്നവരോട്, മറ്റുള്ളവരോടൊക്കെ ഞങ്ങൾ എന്തു ചെയ്യും? നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാറ്റിനും കഴിവുകൾ അങ്ങ് കൊടുത്തിരിക്കുകയാണ്. ലോകം മുഴുവൻ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമുകളാണ്. എല്ലാം അവരാണ് നിയന്ത്രിക്കുന്നത്. ഇനി ഒന്നും കൊടുക്കാൻ ബാക്കിയില്ല. അതിനൊക്കെ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്തപ്പോ അവസാനം ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ വളരെ കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ കേൾക്കേണ്ടുന്ന, എന്നാൽ അവർക്കത് വളരെ ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാൻ തോന്നുന്ന വാദം വരെ അവർ പറഞ്ഞു. എന്താണ്? മടവൂരാണ് പടച്ചോൻ, മടവൂരാണ് പടച്ചോ എന്ന് വരെ പറഞ്ഞു. പല ആളുകളും അത് കേട്ടപ്പോ ഞെട്ടി. ഈ രൂപത്തിൽ എല്ലാം കാണുകയും കേൾക്കുകയും ലോകത്ത് എന്ത് നടന്നാലും അതൊക്കെ കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന, കഴിയുന്ന ആളുകളാണ് ഞങ്ങളുടെ ഔലിയാക്കളെന്നും, അവർക്കുള്ള കഴിവുകൾക്ക് പരിധി നിശ്ചയിക്കാൻ മുജാഹിദുകളെ നിങ്ങൾക്കാരാണ് ഇവിടെ അവകാശം തന്നതെന്ന് ചോദിച്ചിരുന്ന കേന്ദ്രങ്ങൾ പോലും ഞെട്ടി. മടവൂരാണ് പടച്ചോനെന്ന് പറഞ്ഞപ്പോ അപ്പൊ അത് വാദിച്ച അപ്പുറത്തുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഞെട്ടണ്ട, നിങ്ങൾ ഞെട്ടുകയാണെങ്കിൽ മുമ്പുള്ള മാലമൗലീദുകളിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ തിരുത്തേണ്ടി വരും. കാരണം എന്താണ്? എവിടെ നിന്ന് വിളിച്ചാലും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന, കഴിയുന്നവരുണ്ടെന്ന് നമ്മൾ പണ്ട് പഠിപ്പിച്ചിട്ടില്ലേ? അങ്ങനെ പഠിപ്പിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു?
അള്ളാടെ കഴിവിന് പരിധി നിശ്ചയിക്കരുത്. അള്ള ഒക്കെ കൊടുക്കും ഉദ്ദേശിക്കുന്നവർക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ എന്തേ ഈ ആയത്ത് ഇവിടെയും ബാധകമാക്കിക്കൂടെ? റഹ്മാനായ റബ്ബിന്റെ പ്രത്യേകമായ ഗുണമാണ്, അവനാണ് ഖാലിഖ്, അവനാണ് പടച്ചവൻ. ആ പടക്കുക എന്ന കഴിവും ഔലിയാക്കൾക്ക് കൊടുക്കുന്നതിന് എന്താ തകരാറ്? അപ്പൊ പിന്നെ അവര് ഖാലിഖാണ്, അവരും പടച്ചവനാണ് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ എന്താ ഇത്ര ഞെട്ടാനുള്ളത് എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ഇപ്പുറത്തുള്ള ഞെട്ടിയ കേന്ദ്രങ്ങൾക്കിപ്പോൾ മൗനമാണ്, മറുപടികൾ പറയാനാവാതെ കുഴങ്ങുകയാണ്. അവിടെയാണ് സഹോദരങ്ങളെ ഈമാനികമായ ദാർഢ്യതയുടെ പ്രത്യേകമായ ആശയ അടിത്തറ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. എന്താ അതിൻ്റെ പ്രശ്നം? ഇവിടെ മനസ്സിലാക്കി പോയതാണ് തകരാറായത്. റഹ്മാനായ റബ്ബ് ഇവിടെ എല്ലാ കാര്യങ്ങളും, ഇവിടെ ഏതൊക്കെ മനുഷ്യന്മാരുണ്ട്, ഏതൊക്കെ ആളുകളുണ്ട്, മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, പിശാചുക്കളുണ്ട്, ജന്തുക്കളുണ്ട്, ജീവജാലങ്ങളുണ്ട്, മറ്റെല്ലാമുണ്ട്, അവക്കൊക്കെ അള്ളാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുണ്ട്. അതിനാണ് നമ്മൾ കാര്യകാരണ ബന്ധം എന്നൊക്കെ നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ മലയാളത്തിൽ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ലേഖനങ്ങൾ എഴുതിയപ്പോഴൊക്കെ അവർ പറഞ്ഞ ആ കാര്യകാരണ ബന്ധം, ഭൗതിക അഭൗതികം, സാധാരണ അസാധാരണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥകളിലൂടെ അപ്പുറം ഇവിടെ ഒരു മനുഷ്യർക്കും ഒന്നും കാണാൻ കഴിയൂല, കേൾക്കാൻ കഴിയൂല. മനുഷ്യർക്ക് മാത്രമല്ല, ഒരു സൃഷ്ടിക്കും അതൊന്നും റബ്ബ് നിശ്ചയിച്ച കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ഒരു സൃഷ്ടിക്കും ഇവിടെ ഒന്നും കാണാനും കേൾക്കാനും അറിയാനും ഒന്നിനും കഴിയൂല. അതുകൊണ്ട് അത് കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രഖ്യാപനം. ഖുൽ ഇന്നമാ അദഉ റബ്ബീ വലാ ഉശ്രിക്കു ബിഹി അഹദാ. നബിയെ പറയൂ, റബ്ബിന്റെ കൽപ്പന ലോകത്തോട് പ്രഖ്യാപിക്കാൻ, ഇന്നമാ അദഉ റബ്ബീ, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദാ, ആ റബ്ബിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കൂല. ഒരാളെയും എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളായ അമ്പിയാക്കൾ മുതൽ ഔലിയാക്കളാവട്ടെ, ശുഹദാക്കളാവട്ടെ, സിദ്ദീഖുകളാവട്ടെ, സാലിഹികളാവട്ടെ, മലക്കുകളാവട്ടെ, പിശാചുക്കളാവട്ടെ, ജിന്നുകളാവട്ടെ, ആരാവട്ടെ, കല്ലോ മരമോ എന്തുമാകട്ടെ, ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കൂല. കാരണം റഹ്മാനായ റബ്ബിനല്ലാതെ എൻ്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല എന്ന് കൃത്യമായി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്ന് വിട്ടു. ഔലിയാക്കൾക്ക് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറവും കാണാനും കേൾക്കാനും കഴിവുണ്ടെന്ന് വിശ്വസിച്ചു. അങ്ങനെ അവർക്ക് എല്ലാം അങ്ങ് തീറെഴുതി കൊടുത്തു. അവസാനമതാ സൃഷ്ടിക്കാനുള്ള കഴിവും അങ്ങ് കൊടുത്തൂടേന്ന് ആ വിധത്തിൽ അങ്ങ് പറഞ്ഞു പറഞ്ഞ് മടവൂരാണ് പടച്ചോൻ എന്നിടത്തേക്ക് അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു എന്ന മട്ടിൽ ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാ, ഇത് റഹ്മാനായ റബ്ബിൻ്റെ ചോദ്യമാണ്, അല്ലയല്ലാതെ ഒരു പടച്ചവനുണ്ടോ? ഉണ്ട് എന്നാണ് പാട്ടും പാടിയിട്ട് നമ്മുടെ നാട്ടിലെ ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞത്. അതിനെ എതിർക്കാൻ അവരുടെ കൂട്ടത്തിലെ ഒരാൾക്കും കഴിയൂല. കാരണം എന്താ? അവർ എത്തിപ്പെട്ട ഗതികേടിൻ്റെ ആഴമാണത്. കാരണം മുമ്പേ പഠിപ്പിച്ചു എന്ത്, ലോകം മുഴുവൻ അവർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, കഴിവുണ്ട് എങ്കിൽ അതൊക്കെ എങ്ങനെ കിട്ടിയതാ? അള്ള കൊടുത്തിട്ട് എങ്കിൽ ഈ പടക്കുക എന്ന കഴിവ് അള്ളാന്റെ മാത്രമാണ്, അതും അത് കൊടുത്തൂടെ? അത് കൊടുത്തു എന്നല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പൊ പിന്നെ പടച്ചോനാന്ന് പറഞ്ഞാൽ എന്താ തകരാറ്? മൗനമല്ലാതെ മറ്റൊന്നും പറയാനാവാതെ അവർ ഗതികേടിലായി നിൽക്കുകയാണ്. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ പൂർവീകരായ മുൻഗാമികളായ ആളുകൾ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അതിനെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും തെളിവുകളുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഞങ്ങളുടെ കൈകളിൽ ആയത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ആയത്തങ്ങ് ഓതി സഹാബത്ത് മനസ്സിലാക്കാത്ത അർത്ഥം കൊടുത്തു, താബിഈകൾ മനസ്സിലാക്കാത്ത വ്യാഖ്യാനം കൊടുത്തു, അയ്മത്തുൽ അർബഅടക്കമുള്ള ഇമാമുകൾ മനസ്സിലാക്കാത്ത വ്യാഖ്യാനം കൊടുത്തു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആയത്തുകൾ ഓതിക്കൊണ്ട് റഹ്മാനായ റബ്ബിന്റെ തൗഹീദിനെ അവർ അട്ടിമറിച്ചു, ശിർക്കിന് തെളിവായി ഓതി. ഹദീ
ഹദീസുകളും അങ്ങനെ തന്നെ. അപ്പോഴാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇടപെട്ടുകൊണ്ട് ആ സമൂഹത്തെ അക്കാലം മുതൽ ഇക്കാലം വരെ പഠിപ്പിച്ചത്. ഖുർആനും ഹദീസുമാണ് ഞങ്ങളുടെ പ്രമാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിവിടെ എല്ലാവരും പറയുന്നുണ്ട്, ആ ഖുർആനും ഹദീസും മനസ്സിലാക്കുവാൻ നമുക്കൊരു രീതിശാസ്ത്രമുണ്ട്. അതെന്താ? ഖുർആൻ ഒരു ഭാഗത്ത് മറിച്ച് വെക്കുക, ഹദീസ് ഒരു ഭാഗത്ത് മറിച്ച് വെക്കുക, ഡിക്ഷണറിയും വെക്കുക, എന്നിട്ട് നമുക്ക് തോന്നിയതുപോലെ ഓരോ കാലഘട്ടത്തിലും എന്താണ് അതിൻ്റെ പൊരുളെന്ന് നമ്മളിങ്ങനെ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയിട്ട് അതിന് യോജിച്ച് വരുന്ന ഹദീസുകളൊക്കെ നമ്മൾ സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ ചവിറ്റുകൊട്ടയിൽ അങ്ങ് വലിച്ചെറിയുക. ആ വിധത്തിൽ ായിപ്പോകരുതെന്നും മറിച്ച് മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആദ്യമായി അത് കേട്ട സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ, താബിഈകൾ മനസ്സിലാക്കിയതുപോലെ, അഗ്രേസരായ മുഹദ്ദിസുകളിൽ പ്രമുഖരായ ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാരഥന്മാരായ മുഹദ്ദിസുകൾ അവരുടെ രേഖാ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ അയിമ്മത്തുൽ അർബഅയുടേതായ കൃത്യമായ ആ വിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും യോജിക്കുന്ന നിലയ്ക്ക് അവർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വിശ്വാസ കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ, അതൊക്കെ അവർ മനസ്സിലാക്കിയ രീതിയിലൂടെ തന്നെ വേണം നമ്മളും മനസ്സിലാക്കാൻ. അതാണ് സലഫു സ്വാലിഹികളുടെ മൻഹജ്, രീതിശാസ്ത്രം എന്നൊക്കെ അറിയപ്പെടുന്നത്. അതിലൂടെയായാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മറിച്ച് ഓരോ കാലഘട്ടത്തിലും ഓരോ ഹദീസുകളെ, അതൊന്നും എൻ്റെ ബുദ്ധിക്ക് യോജിക്കില്ല, ആയത്തുകളിൽ പറഞ്ഞ അക്കാര്യം നമ്മൾ സമൂഹത്തോട് പറഞ്ഞതുകൊണ്ട് സമൂഹം നമ്മെ പരിഹസിക്കുകയേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രമാണങ്ങളുടെ പൊരുളെന്താണെന്ന് ഇക്കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയതെന്തോ അതിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിച്ചൂടാ. അത് സഹാബിയാണോ പറഞ്ഞത്? തട്ടണം. സഹാബത്ത് മുഴുവനും പറഞ്ഞോ? ഒഴിവാക്കണം. എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ടോ? മുൻഗാമികൾ ഒക്കെ ഒഴിവാക്കണം. എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അബദ്ധങ്ങളായി, പ്രയാസങ്ങളായി, പ്രശ്നങ്ങളായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തൗഹീദ് അടക്കമുള്ള കാര്യങ്ങൾ, സുന്നത്തിൻ്റെതായ ആശയങ്ങൾ കൃത്യമായി സമൂഹത്തോട് പഠിപ്പിച്ചത് നമുക്ക് മനസ്സിലായ ചില ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. പൂർവസൂരികളായ സലഫു സ്വാലിഹികൾ മനസ്സിലാക്കിയതുപോലെ തൗഹീദുൽ അസ്മാഉ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഗുണവിശേഷങ്ങൾ, അതിന് കിടപിടിക്കുന്ന ഒന്നുമില്ല എന്ന് റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള ആ വിധത്തിലുള്ള ഒട്ടേറെ പഠനങ്ങൾ, അവിടെയൊക്കെ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തന്നെയാണ് നമ്മുടെ മഹാരഥന്മാർ പഠിപ്പിച്ചത്. കേരളത്തിലേക്ക് വന്നാൽ വന്യരായ കെ എം മൗലവി, അതേപോലെ തന്നെ ഇ കെ മൗലവി, അതുപോലെ തന്നെ ഈ അരീക്കോട് നിന്ന് സംസാരിക്കുമ്പോൾ ഈ ഉള്ളവൻ 1981 ഈ പ്രദേശത്ത് ആദ്യമായി രാജ്യത്ത് ഇവിടെ എത്തുന്നത്. അന്നൊരു വിദ്യാർത്ഥിയായി പരീക്ഷ എഴുതാൻ ആ സുല്ലമിൽ വന്നത്. അന്നവിടെ കണ്ട ബഹുമാന്യനായ പണ്ഡിതനായിരുന്നു കെ പി മുഹമ്മദ് മൗലവി റഹിമഹുല്ലാ. തുടർന്ന് എൻ വി അബ്ദുസ്സലാം മൗലവിയെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും കേട്ടറിവുണ്ട്. അതേപോലെ തന്നെ ബഹുമാന്യനായ ഉമർ മൗലവി, അങ്ങനെയുള്ള ഒട്ടേറെ മഹാരഥന്മാർ തൗഹീദി ആദർശത്തിന് വിരുദ്ധമായി സമൂഹത്തിൽ പലരും തെളിവുകൾ മെനഞ്ഞുണ്ടാക്കിയപ്പോൾ അവർക്കൊക്കെ അതിശക്തമായ മറുപടികൾ നൽകിയത് ഈ ഒരു മൻഹജിൻ്റെ, ഈ ഒരു കൃത്യമായ നമ്മുടെ പൂർവസൂരികൾ മനസ്സിലാക്കിയ ആ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജാമിഅ സലഫിയയിൽ കെ പി മുഹമ്മദ് മൗലവി യുടെ ഹദീസ് ക്ലാസുകൾക്ക് ഇരുന്നു കൊടുത്തിട്ടുള്ള ഒട്ടേറെ പിരീഡുകളിൽ ബഹുമാന്യനായ വന്ദ്യനായ കെ പി മുഹമ്മദ് മൗലവി വളരെ കൃത്യമായി അന്ന് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടായത് ഖുർആനും ഹദീസും പ്രമാണമല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലായിരുന്നില്ല. അതാണെന്ന് പറയുകയും എന്നിട്ട് അതിലെ ആശയങ്ങൾക്ക് നേർവിപരീതമായി സ്വന്തം ബുദ്ധിയുടെ മൂശയിൽ വാർത്തെടുത്തിട്ടുള്ള പൊരുളുകൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഇവിടെ ഖവാരിജുകളുടെ ഉത്ഭവമെന്നും ഷിയാക്കളുടെ ഉത്ഭവമെന്നും അതേപോലെ തന്നെയുള്ള ഒരുപാട് മുഅ്തസിലത്തിൻ്റെ ഉത്ഭവമെന്നും മൗലവി എപ്പോഴും വിശദീകരിക്കാറുണ്ടായിരുന്നു. ഇന്നും ആ നോട്ട്സുകൾ നമ്മുടെ കൈകളിലുണ്ട്. അരീക്കോട് നിന്ന് സംസാരിക്കുമ്പോൾ ഷിയായിസത്തിൻ്റെ ഒരുപാട് മാറാപ്പുകൾ കേരള മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന പേരിൽ മഹാരഥന്മാരായ സഹാബാക്കളെ പലരെയും കാട്ടുകള്ളന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഒരു ദീനാറിനും അര ദീനാറിനുമൊക്കെ വേണ്ടി മഹാനായ നബി സല്ല
സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ കള്ള ഹദീസുകൾ നിർമ്മിച്ചുകൊണ്ട് ഹദീസ് നിർമ്മാണത്തിലൂടെ പണമുണ്ടാക്കിയവരാണെന്ന് വരെയുള്ള ഒട്ടേറെ ദുരാരോപണങ്ങൾ എഴുതിവിട്ട പ്രസ്സുള്ള നാടാണിത്. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ഈ സമൂഹത്തിലേക്ക് പലതും കുടിയേറി വന്നപ്പോഴൊക്കെ പ്രതിരോധം തീർത്തത് കൃത്യമായ ആ മുൻഗാമികളുടെ വ്യാഖ്യാനങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് വിട്ടുപോയാൽ ഇവിടെയും അപകടങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതൊക്കെ കാലഘട്ടത്തിൽ ആരൊക്കെ എന്തൊക്കെ വാദങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനെയൊക്കെ പ്രതിരോധിക്കുവാൻ, തൗഹീദിന്റെ തെളിമ നിലനിർത്തുവാൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു വന്ന് സൃഷ്ടികളുടെ കഴിവുകൾക്ക് അതീതമായ ഒരു കഴിവ് ഏതെങ്കിലും ഒരു സൃഷ്ടിക്കുണ്ടെന്ന് വാദിച്ചാൽ അതെന്താവട്ടെ ആരാവട്ടെ അത് ശിർക്കാണെന്ന് പഠിപ്പിച്ചപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ സങ്കടകരമായ പ്രയോഗങ്ങൾ വരെ ചില ആളുകളിൽ നിന്ന് ഉണ്ടായി എന്ന് അവർ തിരുത്തുമായിരിക്കാം. ഒരുപക്ഷെ അബദ്ധം സംഭവിച്ചത് തന്നെയായിരിക്കാം. അവരൊക്കെ അന്ന് മുസ്ലിയാക്കളല്ലേ എന്ന് അങ്ങനെയെങ്കിൽ ലാഘവ ബുദ്ധിയോട് പറഞ്ഞു ഒഴിവാക്കാവുന്ന പ്രശ്നമാണോ പ്രിയമുള്ളവരെ അത്? അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ആ പാരമ്പര്യവും അതേപോലെ തന്നെ അവർ പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും ഇന്നും ഇവിടെ കൃത്യമായി തന്നെ ആർക്കും വായിക്കാവുന്ന നിലക്ക് മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നാം കൃത്യമായി അതെന്താണെന്ന് ഗ്രഹിക്കുവാനുള്ള ഒരു മനസ്സാണ് തീർച്ചയായും നമുക്കുണ്ടാവേണ്ടത്. നമുക്കാരോട് വാശി, നമുക്കാരോട് വൈരാഗ്യം, എല്ലാവരും ഏത് വിഭാഗമായിരുന്നാലും എല്ലാവരും സ്വർഗത്തിലെത്തണം എന്ന് മോഹമുള്ളവർ തന്നെയാണ്. പക്ഷേ മനസ്സിലാക്കിയെടുത്ത് വരുന്ന പിഴവുകൾ, അത് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ഇതുവരെ നമ്മൾ തെറ്റിദ്ധരിച്ചതായിരുന്നു എന്നുള്ള ഒരു വശത്തിലേക്ക് എത്തും തീർച്ചയാണത്. അതിനല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ദിവസവും നമ്മൾ തുടങ്ങുമ്പോൾ, നമ്മൾ രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി തഹജ്ജുദിന് നിൽക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ മനസ്സുരുകിക്കൊണ്ടൊരു തേട്ടം തേടേണ്ടതുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഇസ്രാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനീ ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. എനിക്കെന്നോടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങളോടും പറയാനുള്ളത്, നമ്മൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് മറ്റുള്ള എല്ലാ മുൻധാരണകളും അങ്ങ് മാറ്റിവെച്ചിട്ട് അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് റഹ്മാനായ റബ്ബിൻ്റെ ഗുണവിശേഷണങ്ങളൊക്കെ തവസ്സുലാക്കിയിട്ട് അവനോട് നമ്മൾ പറയുന്നുണ്ട്. ലോകത്തഭിപ്രായ വ്യത്യാസങ്ങൾ നിരവധിയാണ്, പലതും പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ കിടന്ന് ആകെ കൺഫ്യൂഷനിലാകുന്നവരവസ്ഥയില്ലാതെ നേരിൻ്റെ പാത എന്താണോ അതിലേക്ക് മാത്രം നീ എന്നെ നയിക്കണേ. അതിന് കഴിവുള്ളവൻ അഥവാ ഹിദായത്ത് നൽകാനും നൽകപ്പെട്ട ഹിദായത്ത് മരണം വരെ നിലനിർത്താനും കഴിവുള്ളവൻ ഏകനായ റബ്ബേ നീ മാത്രമേയുള്ളൂ. ഇന്നക തഹ്ദീ മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇത് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ തഹജ്ജുദിൽ സുബഹിക്ക് മുമ്പുള്ള സമയത്ത് റഹ്മാനായ റബ്ബദാ ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ ചോദിച്ചോളൂ, ആരുണ്ടെന്നോട് കാര്യങ്ങൾ തേടാൻ പറഞ്ഞോളൂ, ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞ് അവൻ അനുയോജ്യമായ നിലക്ക് നമ്മോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വന്നു നിൽക്കുന്ന ഒരു നേരത്ത് നമുക്കേറെ പ്രധാനപ്പെട്ട സംഗതിയല്ലേ നമ്മുടെ ഹിദായത്തിൻ്റെ കാര്യം? അത് നഷ്ടപ്പെടാതിരിക്കാൻ, അത് കിട്ടിയത് നിലനിന്നു പോകാൻ, മരിക്കുന്നത് വരെ മരണനേരത്തും റഹ്മാനായ റബ്ബ് പഠിപ്പിച്ച ആശയാദർശങ്ങളിൽ കൃത്യമായി തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമയുടെ ആശയവും പൊരുളും മനസ്സിൽ ഉറപ്പിച്ച് അത് പറയാനും അത് മനസ്സിലാക്കി തന്നെ സന്തോഷത്തോടെ മരിക്കാനുമുള്ള തൗഫീഖിന് വേണ്ടി ചോദിക്കടേ എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അതല്ലാതെ ഇതിലിപ്പോ വേറെന്താ നിവൃത്തി? ഒരു നിവൃത്തിയില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയാ, കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഏത് വിഷയങ്ങളിലാവട്ടെ, ഇപ്പൊ പരപ്പനങ്ങാടിയിൽ ഖനനം നടക്കുന്നുണ്ട്, രണ്ട് വിഭാഗത്തിൻ്റെതും കേൾക്കുക. ഇപ്പൊ കോഴിക്കോട് ആദർശ സമ്മേളനം ജൂബിലി ഹാളിൽ വെച്ച് നടന്നു, എല്ലാം വിശദീകരിക്കപ്പെട്ടു, കേൾക്കുക. ഇനി അതിൻ്റെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ, കേൾക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഒരു വഴി ഉണ്ടാവില്ലേ? ഉണ്ടാകും, തീർച്ചയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഈ ഒരു പാതയുണ്ടല്ലോ, ഇത് പൂർവ്വസൂരികളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മഹാരഥന്മാരായ നേർ കാഴ്ചകളിലൂടെ ഇസ്ലാം മനസ്സിലാക്കിയ സഹാബത്ത് അവിടുന്ന് അങ്ങോട്ട് പോന്ന് പിന്നെ കേരളക്കരയിലെത്തി അതിൻ്റെ താവഴിയിലൂടെ ഇങ്ങ് 100 കൊല്ലമായിട്ട് നമ്മുടെ മുജാഹിർ പ്രസ്ഥാനം ഏതൊരു തൗഹീദ് പറഞ്ഞുവോ, അതിന് പറഞ്ഞ ഡെഫിനിഷനുകൾ എന്താണോ, അതിന് പറഞ്ഞ കാരണങ്ങൾ എന്താണോ, അതൊക്കെ ഇന്നും നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത നിലക്ക് തുടരുമ്പോൾ മാത്രമല്ല ഹദീസുകളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തള്ളുകയും കൊള്ളുകയും ഒന്നും ചെയ്യാതെ വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വ റസൂലുഹു അംറാ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. നമ്മൾ മുഅ്മിനായ പുരുഷനാണോ സ്ത്രീയാണോ അത് തെളിയിക്കപ്പെടേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അതിനുള്ള ഒരു വഴിയാണ്, ഏതൊരു ആണാവട്ടെ പെണ്ണാവട്ടെ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഒരു കാര്യം നമുക്കങ്ങ് വിധിച്ച് തീരുമാനമാക്കി പഠിപ്പിച്ചു തന്നാൽ അതിൽ പിന്നെ എൻ്റെ ഇഷ്ടത്തിനവിടെ പ്രസക്തിയില്ല. എന്താണോ റബ്ബ് പഠിപ്പിച്ചത് അവൻ്റെ റസൂലിലൂടെ, അത് സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഊ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും അയ് യഖൂലു സമിഅനാ വ അതഅനാ. യഥാർത്ഥത്തിലുള്ള മുഅ്മിനായി തീരണോ, താഴെ പറയുന്ന ഗുണങ്ങളുള്ളവരിൽ മാത്രമേ ഈമാനുള്ളൂ. അതാ ഇന്നമ വന്നത്, അവരെ മുഅ്മിനാകൂ. ആര്? ഇദാ ദുഊ ഇലല്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ. അഥവാ വിശുദ്ധ ഖുർആനിനെ പൂർവ്വസൂരികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി, ഹദീസുകളിലെ കല്ലും നെല്ലും വേർതിരിച്ച് സഹീഹായവ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വിശ്വാസങ്ങളെ ക്രമീകരിക്കൂ, കർമ്മങ്ങളെ ക്രമീകരിക്കൂ, ആഘോഷങ്ങളെ ക്രമീകരിക്കൂ, ജീവിതചര്യകളെ ക്രമീകരിക്കൂ എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും നിങ്ങൾ ഇതിനെ നിങ്ങൾ മാനദണ്ഡമാക്കൂ എന്ന് പറഞ്ഞ് വിളിക്കപ്പെട്ടാൽ മുഅ്മിനുകൾക്ക് വന്നേ മറുപടി പറയാനുള്ളതെന്താണ്? അയ്യഖൂലു സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, റെഡി, ഞങ്ങൾ അനുസരിച്ചു. അതിലപ്പുറം ഒരു വർത്താനല്ല. ഉലായികഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ്, അവർ തന്നെയാണ് വിജയം വരിച്ചവർ. നമ്മളതിലുണ്ടോ പ്രിയമുള്ളവരെ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും റബ്ബല്ലാത്തവരെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടോ? ആരായാലും നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ജീവിതരേഖയുണ്ട്, ആ മാർഗമുണ്ട്. അതിനെ തള്ളുന്നുണ്ടോ? കാര്യം അപകടമാണ്. നമ്മുടെ ബുദ്ധിയേക്കാളും അപ്പുറം, ശാസ്ത്രീയമായ പിൻബലത്തെക്കാളും അപ്പുറം, ലബോറട്ടറികളിൽ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരുടെ മേലൊപ്പുണ്ടായെങ്കിലേ ഒരു ഹദീസ് വഹയിലൂടെ കിട്ടിയതാണെന്ന് ഉറപ്പാണെങ്കിൽ പോലും, ഹദീസിന് കുഴപ്പമില്ല എന്ന് ഉറപ്പായിട്ട് നമുക്ക് തിരിഞ്ഞാൽ പോലും അതിൽ പറഞ്ഞ ആശയങ്ങൾ ഇവിടെയുള്ള ശാസ്ത്രലോകത്തിൻ്റെ പിന്തുണയ്ക്ക് എതിരാണെങ്കിൽ ആ ഹദീസും തള്ളണമെന്നൊക്കെ പരസ്യമായി പ്രസംഗിക്കുന്ന തലമുതിർന്ന മൗലവിമാർ സഹോദരങ്ങളെ, അവർക്കൊക്കെയും ചിന്തിക്കാനുള്ള കാലഘട്ടമായില്ലേ? നമ്മൾ ആലോചിച്ചു നോക്ക്. നമുക്കൊരു ശാസ്ത്രത്തിൻ്റെ പിൻബലം വേണോ? നമുക്കുള്ള മാനദണ്ഡം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ എനിക്കത് ശാസ്ത്രം അത് തെളിയിക്കണ്ട, അങ്ങനെ പോകാൻ കഴിയുമോ എന്ന് എനിക്ക് നോക്കണ്ട, അതെനിക്ക് അംഗീകരിക്കാൻ പിന്നെ മറ്റൊന്നും തടസ്സമല്ല. എഴുവാനങ്ങൾക്കപ്പുറത്തേക്ക് മുത്തമുസ്തഫ മേറാജിന് പോയി എങ്കിൽ അതൊക്കെ അക്കാലത്ത് സംഭവ്യമാണെന്ന് ശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലം നമുക്ക് വേണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇസ്രായേൽ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലഇൻ അല്ലാഹുവിൻ്റെ റസൂൽ ലഇൻ ഖാല
മുത്തുനബി അങ്ങനെ പറഞ്ഞു എന്നുറപ്പാണോ എങ്കിൽ ഫഇന്നഹു സദഖ, അവിടുന്ന് സത്യാ പറഞ്ഞത്. ഇതാണ് മാനദണ്ഡം. പറഞ്ഞോ, ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങളൊക്കെ ഒത്തു, എല്ലാ നിലക്കും ഒത്തിട്ടുണ്ട്. ബുഖാരിയിലുണ്ട്, മുസ്ലിമിനുണ്ട്, പക്ഷേ ശാസ്ത്രത്തിന്റെ പിൻബലം കൂടി വേണം. അപ്പൊ ഈച്ചയുടെ ഹദീസൊക്കെ ഉദാഹരണമായിട്ട് ഞാൻ ഈ അരീക്കോട് നിന്ന് സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഹദീസ്, ഈച്ച വെള്ളത്തിൽ വീണാൽ രണ്ട് ചിറകും മുക്കിയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഒരു ചിറകിൽ മരുന്നുണ്ട്, രോഗമുണ്ട്, മറ്റേ ചിറകിൽ അതിൻ്റെ ആന്റിബയോട്ടിക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ പരിഹസിച്ച്, ഏയ് അതൊന്നും തെളിയിക്കപ്പെടാൻ പറ്റൂല, ഒക്കെ തെളിയിക്കുമ്പോ നമുക്ക് നോക്കാം ശാസ്ത്രത്തിന്റെ പിൻബലം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നവരവസ്ഥയോളം പലരും എത്തുന്നത് എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ? നേരത്തെ ഈ പറഞ്ഞ യഥാർത്ഥമായ പിടിവള്ളിയിൽ നിന്നാണ് വിട്ടുപോകുമ്പോഴാണ്. വലത്തെ കൈകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കണം, വലത്തെ കൈകൊണ്ട് ഭക്ഷിക്കണം. അവിടെ കയ്യിൽ ചാറും കറിയും ഒക്കെ ഉണ്ടാകുമ്പോൾ വൃത്തികേടാകും ഗ്ലാസ് എന്ന് വന്നാൽ നമ്മൾ അപ്പ നബിചര്യ അനുസരിച്ച് ഇടത്തെ കൈകൊണ്ട് കുടിക്കലാണ് നബിചര്യയോട് യോജിച്ച് നിൽക്കുന്നത്. കാരണം വൃത്തിക്കാണ് പ്രധാനം എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കൂ പ്രിയമുള്ളവരെ, മുത്തമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ വലത് കൈകൊണ്ട് തിന്നണം കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇല്ലത്തായി കാരണമായി പറഞ്ഞ വിഷയം എന്തായിരുന്നു? ശൈത്താനാണ് മനുഷ്യന്മാരെ ഇടത്തെ കൈകൊണ്ട് തിന്നും കുടിക്കും ചെയ്യുക എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഏതവസരങ്ങളിലും നമ്മളതൊക്കെ പാലിക്കുകയല്ലേ വേണ്ടത്? ഉദാഹരണങ്ങൾ ചിലത് പറഞ്ഞു എന്ന് മാത്രം. അവിടെയൊക്കെ അതിൻ്റെ പൊരുൾ ഇങ്ങനെ മനസ്സിലാക്കണം, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. നമ്മുടെ പൂർവ്വസൂരികൾക്കൊന്നും മനസ്സിലാകാത്ത ഒരു മനസ്സിലാക്കൽ ഇന്ന് എനിക്കൊന്ന് മനസ്സിലാവുക, നാളെ വേറൊരാൾക്ക് മനസ്സിലാവുക, മറ്റന്നാ വേറൊരാൾക്ക് മനസ്സിലാവുക. ഇങ്ങനെ ഇങ്ങനെ പോയാൽ ഇവിടെ ഏതാണ് ഇവിടെ നിലനിൽക്കുക പ്രിയമുള്ളവരെ? അതുകൊണ്ട് അതൊക്കെ ഒന്ന് വിശദമായി പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ നന്നാവണം എന്ന ഹിദായത്തിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള നിലനിൽപ്പ്, ഇതെൻ്റെ മരണം നന്നാവണം, എൻ്റെ ഖബറിലേക്കാണ്, എൻ്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന നല്ല ഉദ്ദേശത്തോടെ ആത്മാർത്ഥമായി റബ്ബിനോട് തേടി നോക്കൂ, ഫലമുണ്ടാകും, യാതൊരു സംശയവുമില്ല. ആ ഒരർത്ഥത്തിലേക്ക് നമ്മുടെ മാനസികമായ നിലവാരം ഉയരണം പ്രിയമുള്ളവരെ. ഇതിൽ നിന്നൊക്കെ വിട്ടുപോകുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? പിന്നെ എന്തും നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. അവിടെയാണ് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച ലിബറൽ ചിന്താഗതിക്കാർ കടന്നു വരുന്നത്. ഇപ്പം എന്താണ് ഇപ്പം അവസ്ഥ നോക്കൂ, താടി വളർത്തുന്നതിനെ അത് വൃത്തികേടാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചപ്പോൾ, എന്നാ കുറച്ച് താടിയെങ്കിലും വെക്കണ്ടേ, അതും കൂടി ഒഴിവാക്കി പറ്റ ക്ലീൻ ഷേവ് ആകുന്ന ഒരവസ്ഥയിലേക്ക് പോയില്ലേ? അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഒക്കെ ഇപ്പൊ വൃത്തിയാണ് പ്രധാനം പറഞ്ഞിട്ട് ഒരു കല്യാണ സദസ്സിലോ എവിടെയെങ്കിലും പോയാൽ ഒക്കെ ഇടത്തെ കൈകൊണ്ട് പറയുമ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്, അതങ്ങ് തട്ടി തള്ളിക്കളയുന്നതാണ്, ഡിസ്പോസിബിൾ ബോട്ടിലാണ്, അതങ്ങ് പിന്നെ ഒഴിവാക്കുന്നതാണ്. അവർ പോലും അപ്പോ വൃത്തിക്കാണ് പ്രധാനം. ഇനി എവിടെയാണ് ഈ സുന്നത്ത് നടപ്പിലാവുക? ഇനിയിപ്പോ ഈ സുന്നത്ത് നടപ്പിലാവണം എന്നുണ്ടെങ്കിൽ കയ്യുമ്മലി യാതൊരു രൂപത്തിലുള്ള അഴുക്കും വരാത്ത വല്ല ഉണങ്ങിയ കാരക്കയോ അല്ലെങ്കിൽ അല്പം ബിസ്ക്കറ്റോ ഒക്കെ കഴിക്കുമ്പോൾ മാത്രമേ ഈ ഒരു സുന്നത്ത് നടപ്പിലാക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ പൊരുൾ മറ്റൊന്നാണ്, വൃത്തിയാണ് പ്രധാനം. വൃത്തി എന്ന് പറയുന്ന സുന്നത്ത് നിഷേധിക്കലാകും നമ്മൾ ഈ വളത്തെ കൈ കൊണ്ട് വീണ്ടും കുടിച്ചാലെന്നൊക്കെ പറയുമ്പോൾ, സഹോദരങ്ങളെ, ആരുടെ ബുദ്ധിയാണ് പ്രമാണം? ആര് മനസ്സിലാക്കിയ പൊരുളാണ് യഥാർത്ഥത്തിലുള്ള പൊരുളായി മാറുക? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? പിന്നെ എന്തിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ റസൂല് നമ്മളോട് കൃത്യമായി പറഞ്ഞില്ലേ? വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ പറഞ്ഞില്ലേ? എന്ത് തീരുമാനം ഞാൻ നിങ്ങളെ അറിയിച്ചോ അത് നിങ്ങൾ സ്വീകരിക്കണമെന്ന്. പൊരുള് അറിയുന്നതും ഉണ്ടാകും, അറിയാത്തതും ഉണ്ടാകും. അറിയാത്തതിനെയൊക്കെ നമ്മൾ പൊരുള് കണ്ടെത്താൻ പോകണ്ട. നമുക്കതിന് എന്താണ് പ്രിയമുള്ളവരെ അധികാരം? നമുക്ക് വഴിയില്ലല്ലോ. വഴിയുള്ള പ്രവാചകൻ അങ്ങനെ കണിശമായി പറയുമ്പോൾ അതിനെയൊക്കെ നമ്മൾ കേവലം ഒരു മണ്ടയിൽ യാതൊരു തലച്ചോറിൽ അല്പം പോലും ചിന്തയുടെ വറ്റില്ലാത്ത അക്ഷര പൂജകരാണ്, അക്ഷര വായനക്കാരാണ് എന്നൊക്കെ പറയുമ്പോൾ, വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, നമ്മേക്കാൾ നല്ല ബുദ്ധിയും തൻ്റെടവും വിവേകവും ഉണ്ടായിരുന്ന മഹാരഥന്മാരായ സ്വഹാബാക്കൾ ഈ സുന്നത്തുകളെയൊക്കെ ഹദീസുകളെയൊക്കെ എപ്രകാരമാണ് പ്രയോഗവൽക്കരിച്ചത് എന്ന ചരിത്രങ്ങൾക്ക് കൂടി വിലയില്ല
അവരല്ലേ പ്രിയമുള്ളവരെ, അവരല്ലേ നമ്മളെ റോൾ മോഡലുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ പറയുമ്പോൾ യാതൊരു പ്രമാണമല്ലാതെ അറബി കിതാബുകളിൽ എഴുതി വെച്ചതൊക്കെ സ്വീകരിക്കണം എന്നാണ് ഇവരിപ്പോൾ പറയുന്നത് എന്ന തെറ്റിദ്ധാരണക്ക് ഒരർത്ഥവുമില്ല. നമ്മൾ നോക്കൂ, മഹാരഥന്മാരായ അയ്മത്തുകൾ പോലും വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ആ ഒരു യഥാർത്ഥമായ ഹദീസുകളെ അവർക്ക് പലർക്കും കിട്ടാത്തതുകൊണ്ട്, ചിലർ കിട്ടിയിട്ടും അത് അവരുടെ അടുക്കൽ സഹീഹായി വരാത്തതുകൊണ്ട് എത്രയെത്ര നടപടിക്രമങ്ങളെ അവർ വേണ്ടെന്ന് വെച്ചു. നിസ്കാരത്തിലെ കൈകെട്ടുന്ന രൂപം മുതൽ, നിസ്സാരമായ കാര്യങ്ങളല്ലേ, ചില മദ്ഹബുകളിൽ നാലുവട്ടം നിസ്കാരത്തിൽ കൈകെട്ടലില്ല. ഹനഫി മദ്ഹബ് നോക്കൂ നിങ്ങൾ, നമസ്കാരത്തിൽ അവർ ഈ ചുമൽ വരെ കൈ ഉയർത്തുക എന്നുള്ള സുന്നത്ത് ഏത് നമസ്കാരമാവട്ടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ വേളയിൽ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. വാസ്തവത്തിൽ ഹദീസുകളിൽ 19 ഹദീസുകൾ സഹാബിമാര് 19 സഹാബിമാരില്ലെന്ന് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടിൽ വന്നതാണ്. നിസ്കാരത്തിൽ 4 ഇങ്ങനെ കൈ ഉയർത്തൽ സുന്നത്തുണ്ടെന്ന്. അതേതൊക്കെയാ? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ വേള, റുക്കൂയിലേക്ക് പോകുമ്പോൾ, റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ 3 റക്അത്തോ 4 ഉള്ള നിസ്കാരത്തിൽ ആദ്യ തശഹ്ഹുദ് കഴിഞ്ഞ് 3 റക്അത്തിലേക്ക് വരുന്ന വേളയിൽ ഇങ്ങനെ 4 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? പക്ഷേ മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഹദീസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അത് കൃത്യമായി സഹിഹായ നിലക്ക് കിട്ടിയില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ മദ്ഹബിൽ അങ്ങനെ വന്നത്. പക്ഷേ ഹദീസിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടും എൻ്റെ മദ്ഹബ് അങ്ങനെയാണ് പറഞ്ഞത്, ഇനി ഞാൻ മരണം വരെ അങ്ങനെ തന്നെ ഒരൊറ്റ തവണ കൈയുയർത്തിയിട്ട് നിസ്കരിക്കൂ എന്ന് വരുന്നത്, അതല്ലേ അന്ധമായ തഖ്ലീദ്? അങ്ങനെ ഇവിടെ ആരെങ്കിലും വേണമെന്ന് പറയുന്നുണ്ടോ? മറിച്ച് പ്രമാണങ്ങളിൽ കൃത്യമായി തർക്കമില്ലാത്ത നിലക്ക് വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സുന്നത്തുകളെ പോലും നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിനെ നിസ്സാരവൽക്കരിക്കരുത് എന്നാണ് പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അത് നമുക്ക് എത്രത്തോളം നമ്മളാ പ്രഖ്യാപിക്കുന്ന ഷഹാദത്ത് കലിമയോട് കൂറുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു ദിനം വരാൻ പോകുന്നുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിം, അവൻ്റെ ജീവിതത്തിൽ തൗഹീദിന് വിരുദ്ധമായി വല്ലതും വന്നു പോകുന്നതിനെതിരെ ഏറ്റവും കനത്ത ജാഗ്രത പാലിക്കുന്നത് പോലെ, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, ആ പ്രഖ്യാപനം നിർവഹിക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും മനസ്സിലാക്കണം, ആ മുത്തുനബി ഉണ്ട് എന്നോ, ആ റബ് നബി റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനമാണ്. അതെൻ്റെ ബുദ്ധിക്ക് ചിലപ്പോൾ യോജിക്കും യോജിക്കൂല, അതൊന്നും വിഷയമല്ല, അതൊന്നും ഒരു പ്രത്യേകമായ വിഷയമായിട്ട് എടുക്കേണ്ടതില്ല. അവിടുന്ന് അതെങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ അത് നിർവഹിക്കാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലെങ്കിൽ പരലോക കോടതിയിലെത്തുമ്പോൾ അവിടുത്തെ സഹീഹായ ഹദീസുകൾ, വഹീ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ മാത്രമല്ലല്ലോ, ഖുർആൻ നമുക്ക് കിട്ടിയ അതേ സ്രോതസ്സിൽ നിന്ന് തന്നെയാ സഹീഹായ ഹദീസുകളും നമുക്ക് കിട്ടിയത്. ഖുർആൻ ഒരിടത്തു നിന്നും, ഹദീസ് വേറെ എവിടെയൊക്കെ ഉള്ള നാട്ടുവർത്തമാനങ്ങളിൽ നിന്ന് കിട്ടിയതൊന്നും അല്ലല്ലോ. അപ്പൊ രണ്ടും നമുക്ക് വലിയ പ്രമാണങ്ങൾ തന്നെയല്ലേ? അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ വെക്കപ്പെടുന്ന ആദ്യത്തെ സമയം തന്നെ ഇത് തെളിയിക്കേണ്ട ബാധ്യത നമുക്ക് വരും. അവിടെയാണ് മലക്കുകളുടെ ചോദ്യം കടന്നു വരുന്നത്. ഞാൻ പ്രിയമുള്ളവരെ ദീർഘിപ്പിക്കുകയല്ല, നിങ്ങൾ ആലോചിക്കാൻ പറയുകയാണ്. ഈ സംസാരിക്കുന്ന ഞാനോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ എവിടെ വെച്ച് എപ്പോൾ മരിക്കുമെന്ന് നമുക്കറിയില്ല. എവിടെ വെച്ചാണെങ്കിലും മുഅ്മിനീങ്ങളായുള്ള ഒരു മരണം, ഹുസ്നുൽ ഖാതിമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മരണം നടന്നു കഴിഞ്ഞാൽ സമയം അധികം വൈകാതെ ഖബറിൽ വെക്കപ്പെടും. ചോദ്യത്തിന് മലക്കുകൾ വരുമ്പോ മലക്കുകളുടെ ചോദ്യമുണ്ട് റബ്ബിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഒക്കെ ചോദിക്കുമ്പോ, അല്ലാഹു റബ്ബി എന്ന് കൃത്യമായി പറയാനാവുക കൃത്യമായ തൗഹീദ് മുറുകെ പിടിച്ച് ജീവിച്ച ആളുകൾക്ക് മാത്രമാണ് സംശയമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, നിനക്കെന്തറിയാമെന്ന് ചോദിക്കുമ്പോൾ, നല്ല ദൃഢമായ വിശ്വാസത്തോടുകൂടി ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചോദ്യത്തിന് അല്ലാഹുവിൻ്റെ മലക്കുകളുടെ മുമ്പിൽ അത് ഞങ്ങളുടെ നബിയായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്,
ഞങ്ങൾക്ക് നേർമാർഗവും അതിനുള്ള തെളിവുകളും സലക്ഷ്യം വിശദീകരിച്ച് തന്നുകൊണ്ട് ഞങ്ങളിലേക്ക് അയക്കപ്പെട്ട നബിയായിരുന്നു അത്. ആ നബിക്ക് ഞങ്ങൾ ഉത്തരം കൊടുത്തു, ഞങ്ങൾ ആ നബിയിൽ സമ്പൂർണമായി വിശ്വസിച്ചു, ഞങ്ങൾ ആ നബിയെ പിൻപറ്റുകയും ചെയ്തു. ഇതാണ് മുഅ്മിനായ മനുഷ്യന് ഖബറിൽ മറുപടി പറയാൻ കഴിയുക. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേ അവസരത്തിൽ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, അമ്മൽ മുനാഫിഖു അവിൽ മുർത്താബു. ഈ പ്രമാണങ്ങളെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല, എന്തൊക്കെയോ കേട്ടുകേൾവികളുണ്ട്, പണ്ടത്തെ എന്തൊക്കെ ഊഹങ്ങളുണ്ട്, കൂടുതലൊന്നും പഠിക്കാനുണ്ട് തയ്യാറുമില്ല, അതുകൊണ്ട് ഒരു യഖീന് വന്നതുമില്ല. അവനെപ്പോഴും മുനാഫിഖായ അതുപോലെ തന്നെ ഒരു ഉറപ്പില്ലാത്ത മുർത്താബുമൊക്കെയാണ്. അവനോട് ഖബറിൽ ഈ ചോദ്യം വരുമ്പോ അവൻ പറയും, എനിക്ക് അറിഞ്ഞൂടാ, ആളുകൾ മുഹമ്മദ് നബിയെ കുറിച്ച് പലരും പലതൊക്കെ പറയുന്നത് ഞാനും കേട്ടിരുന്നത്, ചിലപ്പോ ഞാനും പറഞ്ഞിരുന്നു എന്നല്ലാതെ എന്നോട് അതിനെ കുറിച്ചൊന്നും ചോദിക്കല്ലേ, എനിക്കതിലപ്പുറമൊന്നും പറയാനാവില്ല എന്ന ഏറെ ഖേദകരമായ ഭയാനകമായ മറുപടിയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഖബറിൽ വെച്ച് പറയേണ്ടി വരുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ. ഈ ഒരു ദുരന്തം ഏറ്റുവാകുന്ന മെമ്പർമാരിൽ ഞാനുണ്ടാകാൻ പറ്റുമോ? നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകാൻ പറ്റുമോ? നമ്മുടെ മക്കളുണ്ടാകാമോ? നമ്മുടെ ആങ്ങളെയോ പെങ്ങളെയോ സഹോദരനോ സഹോദരിയോ ഉണ്ടാകാമോ? റഹ്മാനായ റബ്ബിന്റെ ആ ദൂതന്മാരുടെ ചോദ്യത്തിന്റെ മുമ്പിൽ ഞങ്ങളതൊക്കെ മുഴുവനും അംഗീകരിച്ചവരാണ്. ചിലതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, പക്ഷേ ഞങ്ങളുടെ ബുദ്ധിയുടെ മൂശയിലിട്ട് വാർത്തു നോക്കിയപ്പോൾ അതിൻ്റെ പൊരുള് ഞങ്ങൾക്ക് മനസ്സിലായത് വേറെ ആയതുകൊണ്ട് അത് ഞങ്ങൾ തള്ളിയിരുന്നു. ചിലതൊക്കെ എന്ന് പറയാൻ അവിടെ പറ്റുമോ? അങ്ങനെ ജീവിച്ചവർക്ക് അവിടെ ഇങ്ങനെ കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുമോ? ഇതെന്തിനാ ഇത് പറയുന്നതെന്നോ? ഇതാരുടെയും കുടുംബ പ്രശ്നമല്ല, ആരുടെയും അധികാര വിഷയമല്ല. ഞാനോ നിങ്ങളോ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അടുത്ത സമയത്ത് ഖബറിലങ്ങ് വെക്കപ്പെട്ട് അവിടെയുള്ള ചോദ്യത്തിന്റെ വേളയിൽ ഇപ്രകാരം മറുപടി പറയാൻ കഴിയണമെങ്കിൽ പ്രമാണങ്ങളോട് നമ്മുടെ പൂർവ്വസൂരികളായ സഹാബത്തും താബിഈങ്ങളും ഇമ്മത്തുകളും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മെ പഠിപ്പിച്ച പാതയിലൂടെ നിന്നാലല്ലാതെ രക്ഷപ്പെടാനാവില്ല. നമ്മുടെ ഈമാൻ എവിടെയൊക്കെയാ പരിശോധിക്കപ്പെടുന്നത്? അള്ളാഹിനേക്കാളും റസൂലിന്റെ നിയമങ്ങളെക്കാളും മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്, മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്, ബന്ധുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. ഏയ്, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു പക്ഷേ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ഫാമിലിയിലെ സഹോദരന്മാർ ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ എന്തെല്ലാം ആർഭാടങ്ങളാണ്, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് വിവാഹത്തിന്റെ ദിവസം തന്നെ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ചാലിയാറിന്റെ തീരത്ത് അഴുകിപ്പിടിച്ചിട്ടുള്ള ഒരുപാട് മയ്യത്തുകൾ കണ്ടിട്ടും അതിൻ്റെ വാർത്തകളും ദുരന്തമുഖത്തിൻ്റെ ഏറ്റവും ബീഭത്സമായ രംഗങ്ങൾ കണ്ടിട്ടും ഇത്രയൊക്കെയല്ലേയുള്ളൂ മനുഷ്യന്റെ കാര്യമെന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടും പിന്നെയും കല്യാണ പന്തലുകളിൽ നടക്കുന്നതെന്താ? റഹ്മാനായ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ നിറഞ്ഞ് ആടിത്തിമർക്കുകയാണ്. അരീക്കോടും പരിസരത്തുമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തിൻ്റെ ഏതു ഭാഗത്തുമുള്ള ആളുകളോടും ഞാൻ എന്നോടെന്ന പോലെ പറയുകയാണ്, അല്ല തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ എനിക്കൊരു ഭാര്യയെ കിട്ടൽ, എനിക്കൊരു ഭർത്താവിനെ കിട്ടൽ, എൻ്റെ മോൾക്കൊരു പുതിയാപ്പിളയെ കിട്ടൽ, എൻ്റെ മകനൊരു ഇണയെ കിട്ടൽ. അതൊക്കെ വലിയ രൂപത്തിലുള്ള ഞാമത്താണെന്ന് തിരിയലപ്പോഴാ എല്ലാം തികഞ്ഞ് വീട്ടിൽ കാത്തിരുന്നിട്ടും ഒരു പുതിയാപ്പിള വരാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എത്ര ഉമ്മമാരാ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുന്നത്! അവർക്കെന്തിൻ്റെ കമ്മിയാ പ്രിയമുള്ളവരെ! തൗഫീഖ് റഹ്മാനായ റബ്ബവർക്ക് ഇപ്പം കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അതൊക്കെ നമുക്കവരെ സമാധാനിപ്പിക്കാൻ പറ്റും. അവരുടെ വേദന അവർക്കല്ലേ അറിയോ. ഞാമത്ത് ഇല്ലാതെയാകുമ്പോഴാ ഞാമത്തിൻ്റെ വലുപ്പമറിയൽ. എന്നിട്ട് നമുക്കൊരു കല്യാണം ശരിയായി,
നമ്മൾ ആ വിവാഹ പന്തലിൽ നിന്ന് നമ്മൾ അങ്ങ് കൈകെട്ടി എല്ലാ പണങ്ങളും നമ്മൾ അങ്ങ് ഇറക്കിയിട്ട് നമ്മൾ സർവ ചാടിക്കളിക്കാർക്കും ഡാൻസിലൂടെ പാട്ടുകാരികളിലൂടെ കൂത്താട്ടം നടത്തുന്ന ആളുകൾക്ക് വേദികൾ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ കൂടിയ മനുഷ്യന്മാര് ബാറക്കല്ലാഹു ലക്കുമാ, റഹ്മാനായ റബ്ബ് നിങ്ങളുടെ ഇരുവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ എന്നും മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്രയെത്ര വിവാഹ മണ്ഡപങ്ങളും എത്രയെത്ര നിക്കാഹിന്റെ സദസ്സുകളും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് ആദ്യം ചിന്തിക്കണേ, ഉപ്പമാര് ചിന്തിക്കണേ. ഞാൻ പണം കൊടുത്തു എന്നതേയുള്ളൂ, അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ അവർ ചെയ്യുന്നതാണ്, ഞാനതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് കാരണവന്മാരായി മാറി നിൽക്കല്ലേ. ഓ ഉമ്മമാരെ, നിങ്ങൾ മരിച്ച് നിങ്ങളങ്ങ് കബറിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അതേ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ നിങ്ങൾ തെർബിയത്ത് കൊടുത്ത് വളർത്തേണ്ടുന്ന മോളും മോനുമൊക്കെ നിങ്ങൾക്കെതിരെ എന്റെ ഉമ്മ അന്ന് എതിർത്തില്ലല്ലോ, ഉപ്പ എതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ കേസ് കൊടുക്കുന്ന ഒരവസ്ഥ വരാതെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം എന്താണോ അത് തീരുമാനിക്കാൻ വിവാഹ വേദിക്ക് മുമ്പ് തന്നെ കുടുംബങ്ങളൊന്ന് മുശാവറ നടത്തിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കാത്ത ഏത് പ്രശ്നങ്ങളാണുള്ളത്? ഞാനിത് സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് എന്തിനാണെന്നറിയോ? ചിലരൊക്കെ ചോദിക്കും, നിങ്ങൾ ഈ ആഭാസങ്ങൾക്കെതിരെ, വിവാഹരംഗത്തുള്ള അനിസ്ലാമികതകൾക്കെതിരെ, അതേപോലെയുള്ള തുള്ളിച്ചാട്ടങ്ങൾക്കും ഔറത്ത് പ്രദർശനങ്ങൾക്കൊക്കുമൊക്കെതിരെ നിങ്ങളെന്ത് സംസാരിച്ചിട്ടെന്താണ് മൗലൈമാരെ, അതിവിടെ കൂടിയിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ, എനിക്കറിയാം, എണ്ണി എണ്ണി പറയാനറിയാം. തീരുമാനമെടുത്ത എത്രയോ രക്ഷിതാക്കൾ ആ തീരുമാനങ്ങളൊന്നും ഇനി എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത്, എൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യൂല എന്ന് ഭംഗിവാക്ക് പറയുന്നത് മാത്രമല്ല പ്രവൃത്തിപഥത്തിൽ അത് കാണിച്ചു കൊടുത്തുകൊണ്ട് മാതൃകാപരമായി നടത്തിയ വിവാഹങ്ങളില്ലേ, അധികമൊന്നും വേണ്ടതില്ലെങ്കിലും ഉള്ളത് ഒന്നെങ്കിലും നടന്നു എന്ന് തന്നെ നിങ്ങൾ സങ്കല്പിച്ചോ. ഈ ഫാമിലി കോൺഫറൻസുകളുടെ വിജയമല്ലേ? അതുകൊണ്ട് പ്രതീക്ഷയോടെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, എല്ലാവരോടും പറയുന്നു, എന്നോടും പറയുന്നു, നിങ്ങളോടും പറയുന്നു, നമ്മുടെ കുടുംബത്തിൽ ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിന്റെ തലേന്ന് ഹൽദിയുടെ പേരിലും മെഹന്തിയുടെ പേരിലും അതേപോലെ തന്നെ മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിലും മഞ്ഞക്കല്യാണത്തിന്റെ പേരിലും അതേപോലെ തന്നെ സേവ് ദി ഡേറ്റിന്റെ പേരിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ബീച്ചുകളിലും മദ്യാനങ്ങളിലും പോയിട്ട് സ്ത്രീ പുരുഷന്മാര് വിവാഹത്തിന്റെ മുമ്പും ശേഷവുമൊക്കെ പരസ്യമായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന റീലുകളും അതേപോലെയുള്ളവ പരസ്യമായി ഇൻസ്റ്റാഗ്രാമുകളിലും എഫ് ബികളിലും വാട്സപ്പുകളിലൂടെയും യൂട്യൂബുകളിലൂടെയും ഒക്കെ ഷെയർ ചെയ്തിട്ട് ആരെയാ പ്രിയമുള്ളവരെ ഈ വെല്ലുവിളിക്കുന്നത്? ആരും നിങ്ങളെ പിടിച്ച് ജയിലിലിടാനൊന്നും പോകുന്നില്ല, ആരും അത് കണ്ടിട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ മരണത്തിന്റെ മലക്ക് വരുമല്ലോ, അവിടെ കടന്നു കൊടുക്കുമ്പോ ഇതിന് പ്രോത്സാഹിപ്പിച്ച ഒരൊറ്റ കുട്ടിയെ നമുക്ക് രക്ഷക്കുണ്ടോ? മയ്യത്ത് കട്ടിലിലേറ്റ് വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകുമ്പോ നിങ്ങളുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും പ്രോത്സാഹനം നൽകിയ കൂട്ടുകാരികളുണ്ട്, കൂട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, അയൽക്കാരുണ്ട്, ഇളയമ്മയുണ്ട്, മൂത്തമ്മയുണ്ട്, ഇളാപ്പയുണ്ട്, അളിയാക്കയുണ്ട്, എല്ലാവരും കഥനഭാരത്തോടെ നിങ്ങൾ ഇറങ്ങുന്ന പോക്കും കണ്ടുകൊണ്ട് നിൽക്കുകയല്ലാതെ ഇനി ഖബറിലെത്തുമ്പോ മഹ്ശറിലെത്തുമ്പോ നമുക്കൊന്ന് രക്ഷ പറയാനും വക്കാലത്ത് ഏറ്റെടുക്കാനും ആരുമില്ല. അവിടെ ഞാനാണ് ഒറ്റക്ക്. വകുല്ലുഹും മാ തീഹി യൗമൽ ഖിയാമത്തി ഫർദാ,
ആർക്കും ആരെയും വേണ്ട. ബാപ്പാക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് ബാപ്പയെ വേണ്ട, ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട. കണ്ടേടത്ത് കണ്ടേടത്ത് വെച്ച് പരലോകത്ത് ഓടുകയാണ്. എനിക്ക് നിങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പയില്ലെന്ന ഉമ്മയില്ലെന്ന മുഖം തിരിക്കുന്ന മക്കള്, മാറോടണച്ച് ചേർത്ത് നിർത്തിയിരുന്ന സന്താനങ്ങളെ പോലും വേണ്ടെന്ന് പറഞ്ഞ്, ആരെ കൊടുത്തിട്ടാണെങ്കിലും എനിക്കൊന്ന് നരകത്തില്ലെന്ന് രക്ഷപ്പെടാമോ എന്ന് മോഹിക്കുന്ന പരലോക കോടതിയിൽ ഈ മക്കൾ നമ്മൾ തെർബിയത്ത് കൊടുക്കായ് മുഖേന നമുക്കെതിരെ കേസ് കൊടുത്താൽ അതിന് പ്രോത്സാഹിപ്പിച്ച ആളുകൾ നമുക്കവിടെ വക്കാലത്തിനെത്തിയിട്ട് നമ്മെ രക്ഷപ്പെടുത്തുമോ? ഉപ്പമാരെ ഉമ്മമാരെ, അതുകൊണ്ട് നിങ്ങളുടെ ദൗത്യം നിങ്ങൾ നിർവഹിക്കണം. നിങ്ങൾ വീട്ടിന്റെ രക്ഷാധികാരിയാണോ? നിങ്ങൾ പണം ചെലവഴിക്കുന്നുണ്ടോ? എന്തിലേക്ക് ചെലവഴിച്ചടോ നിന്റെ പണം? എന്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ ഇഷ്ടം പോലെ ചെലവഴിക്കും, ആരടാ ചോദ്യം ചെയ്യാനെന്നുള്ളത് ഇവിടെ ചോദിച്ചാൽ ഇവിടെ ആരും അതിനൊന്നും ഉത്തരം പറഞ്ഞെന്ന് വരില്ല. പക്ഷേ പരലോക കോടതിയിലെത്തുമ്പോ നീ ഇവിടെ നടപ്പിലാക്കിയ ഏതൊക്കെ സാമ്പത്തികമായ വിനിമയ മാർഗങ്ങളുണ്ടോ, അതേപോലെ തന്നെ വരുമാന മാർഗങ്ങളുണ്ടോ? വൻമാലിഹി, സമ്പത്തിനെ കുറിച്ച് അവിടെ ചോദ്യമുണ്ട്. എവിടുന്നാടോ നീ ഇതൊക്കെ വാരിക്കൂട്ടിയത്? ഏതിലാടോ നീ ഇതൊക്കെ ചെലവഴിച്ചത്? ഒരു ഫിൽസ് ചെലവഴിച്ചതിന്റെ പോലും കണക്ക് പറയണ്ടേ? ഇതൊക്കെ അല്ലാഹുമുത്ത കാസുറു എന്ന് തുടങ്ങി അവസാനിപ്പിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ആരെയും കുറ്റപ്പെടുത്താനല്ല, നന്നാകുവാൻ വിചാരിക്കുന്നവരോടാ പറയുന്നത്. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സംഅ വഹുവ ശഹീദ്. എല്ലാവർക്കും ഉപകരിച്ചോളണം എന്നില്ല, പക്ഷേ കണ്ണും കാതും കൽബുമൊക്കെ ശരിക്കും സത്യത്തിലേക്ക് കൊടുത്തുകൊണ്ട് നന്മയുടെ വാതായനങ്ങൾ തുറക്കുന്നതും പ്രതീക്ഷിച്ച് പ്രാർത്ഥനയോടെ കഴിയുന്ന മനുഷ്യരില്ലേ, അവർക്ക് ഉപകരിക്കുമല്ലോ. മുത്തു മുസ്തഫ എത്രായിരം ജനങ്ങളോടാ ഉത്ബോധനം നടത്തിയത്, എന്നിട്ടും അല്ലാഹുവിന്റെ റസൂലിനോട് റബ്ബ് സമാധാനിപ്പിച്ചില്ലേ? ഫദക്കിർ ഇന്നമാന്ത മുദക്കിർ, ഉത്ബോധനം നിർത്തല്ല നബിയേ. എത്ര ഉത്ബോധിപ്പിച്ചാലും ആളുകൾ തിന്മയിലേക്ക് തന്നെ പോകുന്നത് കണ്ടിട്ടൊന്നും, തിന്മയുടെ ആധിക്യം കണ്ടിട്ടൊന്നും പിന്മാറിപ്പോകല്ല നബിയേ. ഉത്ബോധനം നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കണം. കാരണം ആടിയൂട്ടി മാത്രമേ നിങ്ങൾക്കുള്ളൂ. ലസ്തലൈഹിം ബിമുസൈത്തിരിൻ, ഒരിടത്ത് ചെന്നിട്ടും തിന്മകൾക്ക് നേരെ കയ്യേറ്റം നടത്തിയിട്ട് അവിടെ അക്രമം കാണിച്ചിട്ട് അവിടെ നടക്കുന്ന അശ്ലീലതകൾക്കും അധർമ്മങ്ങൾക്കുമെതിരെ കയ്യാങ്കളി നടത്തി അധികാരം ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തമൊന്നും ഇല്ല നബിയേ. എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ നോക്കിക്കൊള്ളും, ഇന്ന ഇലൈന ഇയാബഹും, എന്റെ അടുത്തേക്കാ എല്ലാരും വരിക. സുമ്മ ഇന്നലൈന ഹിസാബഹും, വിചാരണ ഞാൻ നോക്കിക്കൊള്ളാം നബിയേ. ഈ ആയത്തുകളിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിക പ്രബോധകന്മാര് നിങ്ങളോട് നന്മകളെ കുറിച്ച് പറയുന്നത്, തിന്മകൾ അരുതേ എന്ന് പറയുന്നത്. ഖുർആൻ കൊണ്ട് ഉത്ബോധിപ്പിക്കൂ നബിയേ. അല്ലാഹുവിന്റെ താക്കീതുകളെ പേടിക്കുന്നവർക്ക് ഉപകാരമുണ്ടാകും. ഈമാനുള്ള കൽബുകൾക്കത് വല്ലാത്തൊരു ഉപകാരം കിട്ടുമെന്ന് ആ പ്രതീക്ഷയോടെ പറയുകയാണ്. തിന്മയുടെ വാതായനങ്ങൾ മനഃപൂർവ്വം നമ്മളായി തുറക്കല്ലേ? കാരണം നമ്മളങ്ങ് എല്ലാത്തിനും ഓപ്പൺ ചെയ്തങ്ങ് മരിച്ചു പോകും. പിന്നെയും അതാ കറന്റ് അക്കൗണ്ടായിക്കൊണ്ട് തിന്മകൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അവ നമ്മുടെ അക്കൗണ്ടിലേക്ക് മുറിയാതെ വരുന്ന ഒരു ദുരന്തം. ആരൊക്കെ ഏതൊക്കെ തിന്മകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടോ അവരുടെ കാലശേഷം അവര് ഖബറിലേക്ക് പോയത് തൗബ ചെയ്യാതെയാണെങ്കിൽ, ആ തുടങ്ങി വെച്ച തിന്മകൾ ആരൊക്കെ ഇവിടെ നടപ്പിൽ വരുത്തിയോ അവരുടെയൊക്കെ തിന്മകളുടെ കുറ്റം അവർക്കൊട്ടും കുറയാതെ തുടക്കക്കാരന്റെ അക്കൗണ്ടിലേക്ക് വരും എന്ന് മുഹമ്മദ്
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാംസ്കാരികതയുടെ തറവാടും ഈറ്റില്ലവുമായിട്ട് പരിചയപ്പെടുത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ പോലും റോഡ് ഷോകൾ നടത്തുമ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഫുട്ബോളിൻ്റെ ജ്വരം വരുന്ന കാലത്ത് അതേ ചില ആളുകളൊക്കെ റോഡ് ഷോകളിലൂടെ പോകുമ്പോൾ ആണും പെണ്ണും ഒക്കെ എല്ലാവരും അവരുടെ നഗ്നത പ്രദർശിപ്പിച്ചോ ഇല്ലേ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണേ. ആണും പെണ്ണുമൊക്കെ തുള്ളിച്ചാടി നടക്കുകയാണ് റോഡുകളിലൂടെ. ആരെ പ്രസാദിപ്പിക്കാനാ? ആരുടെ ഇഷ്ടം നേടാനാ? റഹ്മാനായ റബ്ബൊന്ന് വിചാരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് കണ്ണും കാതും തുറന്ന് കണ്ടവരല്ലേ നമ്മൾ. അതുകൊണ്ട് മലായിക്കത്തുകളുടെ ദുആയിൽ ഞാൻ തുടക്കത്തിൽ കേട്ടില്ലേ നിങ്ങളെ പറഞ്ഞു കൽപ്പിച്ചത്, ഫഗ്ഫിർ ലില്ലദീന താബൂ. ജീവിതത്തിൽ പലതും വന്നേക്കാം മനുഷ്യരല്ലേ, പക്ഷേ തൗബ ചെയ്തോളൂ. വത്തബഉ സബീലക, എന്നിട്ട് അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള മാർഗത്തിലെ യഥാവിധി പിന്തുടർന്നുകൊണ്ട് ജീവിച്ചാൽ അതാണ് വമ്പിച്ച വിജയമെന്ന്, സ്വർഗത്തിലെത്താൻ കാരണമാകുന്നതെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ. അതിന് വിഘാതമായത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകരുത്. അത് കല്യാണത്തിൻ്റെ പേരിലാണെങ്കിലും പുതുക്കത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റേത് പേരുകൾ, ആധുനികമായ പേരുകൾ ഇട്ടിട്ടാണെങ്കിലും അള്ളാഹു പൊറുക്കാത്ത വിധത്തിൽ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നിലക്ക് വേഷം ധരിച്ച് ശരീരം ഇറുകി പിടിച്ച് തള്ളി നിൽക്കുന്ന മോഡലുകളിൽ നമ്മളിങ്ങനെ പുറത്തേക്കിറങ്ങുകയാണ്. ഒരു തുണി ഷോപ്പിൽ ചെന്നിട്ട് അതേ ഒരു ഫുൾ കൈയുള്ള ഒരു ചുരിദാർ കിട്ടുമോ? ഒന്ന് ശരിക്ക് ശരീരം മറയുന്ന നിലക്ക് ഒരു വസ്ത്രം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് ടെക്സ്റ്റൈൽസുകാർക്ക് പോലും മറുപടി എന്താ പറയാനുള്ളത്? മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളിലെ ടെക്സ്റ്റൈൽസുകളിൽ മുതലാളിമാർക്ക് പോലും, സെയിൽസ്മാൻമാർക്ക് പോലും പറയാനുള്ളത് ഒരൊറ്റ കാരണമാണ്, അതൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്താ കാര്യം? ഇപ്പോഴത്തെ ട്രെൻഡ് ഇതൊക്കെയാ. അതൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ കെട്ടിപ്പഴക്കം വന്ന് തുളവീഴും എന്നതല്ലാതെ ഇതൊന്നും വാങ്ങാൻ ഇവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് ചൊല്ലുന്ന മാപ്പിളമാരുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് പോലും, ഉമ്മമാർക്ക് പോലും, പെൺമക്കൾക്ക് പോലും ഇതൊക്കെ വേണ്ടാതെ വന്നിരിക്കുന്നു. ആരാണ് മാറേണ്ടത് പ്രിയമുള്ളവരെ? ആരിലാണ് മാറ്റം വരേണ്ടത്? ആരുടെ ഖബറിലേക്കാ നമ്മൾ പോവുക? നമ്മുടെ ഖബറിലേക്കല്ലേ? ഇത് ചിന്തിക്കണേ. ഭാര്യാഭർത്താക്കളുടെ പെരുമാറ്റത്തിൽ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ, ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഇത് വേണം നമുക്ക്. റബ്ബിനിഷ്ടമുണ്ടോ? നമുക്കും ഇഷ്ടം വേണം. റബ്ബിന് വെറുപ്പാണോ? നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. പ്രായമായ മാതാപിതാക്കൾക്ക് തോന്നണം ഞാൻ ഈ വീട്ടിൽ ഭാരമല്ല എന്ന്. പക്ഷേ ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ഉമ്മാനി ഉപ്പാനിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കൂടി അതൊന്ന് ബോധ്യമാകണ്ടേ? അവർക്ക് തോന്നണ്ടേ ഞാൻ ഇന്ന് ഈ വീട്ടിലൊരു ഭാരമല്ല, എൻ്റെ മക്കൾക്ക് പഴയതുപോലെ എന്നോട് സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പെരുമാറ്റം മക്കളെ, മരുമക്കളെ നമുക്ക് വേണ്ടേ? പല മരുമക്കളും അമ്മായിമ്മമാരും തമ്മിൽ പോരാണ്. എന്തേ കാരണം? ഭർത്താവിനെ നോക്കേണ്ട ഉത്തരവാദിത്തമേ എനിക്കുള്ളൂ, ഭർത്താവിൻ്റെ ഭാര്യയെ കൂടി നോക്കാമെന്നൊന്നും ഞാൻ കരാറെടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ പറയാൻ എത്ര എളുപ്പമാണ്. പക്ഷേ ഓ പെങ്ങളെ, നിങ്ങളും ഒരു ഉമ്മയുടെ മോളായിട്ട് പുതുനാരിയായി ഇറങ്ങിയപ്പോൾ, മറ്റൊരു വീട്ടിൽ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഈ ചിന്താഗതിക്കാരാണെങ്കിൽ, നിങ്ങളുടെ ആങ്ങളെ ഒരു പെണ്ണിനെ മറ്റൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് മരുമകളായി നിൽക്കുമ്പോൾ, അതേ മരുമകൾ നമ്മുടെ സ്വന്തം ഉമ്മയോട്, നിങ്ങൾ ഇന്ന് അങ്ങേ വീട്ടിലെ ഉമ്മയോട് കാണിക്കുന്ന പെരുമാറ്റം കാണിച്ചാൽ നിങ്ങൾക്കത് സഹിക്കുമോ? ആ ഉമ്മയുടെ കണ്ണുനീരിന് നിങ്ങൾക്ക് വലിയ വിലയുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉമ്മയുടെ കണ്ണുനീരിന് നിങ്ങൾക്ക് വിലയുള്ളതുപോലെ അപ്പുറത്തുള്ള ഉമ്മമാരുടെ കണ്ണുനീരുകൾക്ക്, അപ്പുറത്തെ മക്കൾക്കും വിലയുണ്ടെന്നെങ്കിലും ഒരു സാമാന്യ നീതിബോധമെങ്കിലും നമുക്കുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ പ്രിയമുള്ളവരെ? ഉമ്മയെയും ഉപ്പയെയും ഒരു വേലക്കാരിയുടെ റോളിലേക്ക് മാറ്റല്ലേ? നമ്മൾ തിരക്കാണ്, അവർക്കിപ്പോൾ നല്ല ഒഴിവുള്ള കാലമാണ്.
ആണ്. അതുകൊണ്ട് എന്റെ എല്ലാ കാര്യവും അവരാ ചെയ്തു തരേണ്ടത്. എന്നിടത്തേക്ക് ഏതെങ്കിലും ഒരു മകനോ മകളോ ചിന്തിച്ചു പോയാൽ ഈ പ്രശ്നത്തിനൊരു തകരാറുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. സർവ പല കുറ്റങ്ങൾക്കും പരലോക കോടതി വരെ ചിലപ്പോൾ ശിക്ഷയില്ലാതെ വരും. ഈ കേസ് അങ്ങനെയല്ല, ഈ കേസ് അങ്ങനെയല്ല, ഇത് വരമ്പത്ത് നിന്ന് കൂലി കിട്ടുന്ന കേസാണ്. ആരൊക്കെ ഉമ്മയെ ബുദ്ധിമുട്ടിച്ചോ ബാപ്പയെ ബുദ്ധിമുട്ടിച്ചോ അതിനുള്ള പ്രതികാരം നമ്മൾ തൗബ ചെയ്യാതെ പിന്നെയും അതേ നിലപാടിലാണ് പോകുന്നതെങ്കിൽ നമുക്കും വളർന്നു വരുന്നില്ലേ മക്കള്, നമുക്കും വളർന്നു വരുന്നില്ലേ മക്കളും മരുമക്കളുമൊക്കെ, അവരും നമ്മയിട്ട് ഇങ്ങനെ പകരം തീർക്കുന്ന സ്വഭാവക്കാരായി മാറാൻ അധിക കാലമൊന്നും വേണ്ടല്ലോ. അന്ന് നമ്മളുടെ കണ്ണുനീരുകൾ ആരാണ് കാണാനുണ്ടാവുക? പലരും പുറത്തേക്ക് ചിരിക്കും, എൻ്റെ വീട്ടിൽ എനിക്ക് സമാധാനമാണെന്ന് പലരോടും പറയും. പക്ഷേ ഒരഞ്ച് മിനിറ്റ് അവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഉമ്മാ നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കൂ, ഉപ്പാ നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് അവരുടേതായ പരാതികളുടെ ഭാണ്ഡക്കെട്ടുകളൊന്ന് നമ്മുടെ മുമ്പിൽ ഇറക്കി വെക്കുന്ന ആ വേദനാജനകമായ കാഴ്ച എത്ര തവണ എത്ര ആളുകളില്ലെന്ന് നമ്മൾ ഇന്നും കാണുന്നു, കേൾക്കുന്നു. അതുകൊണ്ട് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണേ. അവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടരുത് മക്കളെ. പ്രായം പൂർത്തിയാകുമ്പോൾ പലരും ഉമ്മമാരും ഉപ്പമാരും ഇപ്പം പലരും പറയുന്നത് എന്താ, എൻ്റെ മക്കൾക്കും മരുമക്കൾക്കൊക്കെ എന്നെ വേണ്ടാത്തൊരു കാലം വരെയുള്ള ആയുസ് എനിക്ക് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. അത് പറയുന്ന പലരോടും നമ്മൾ പറയും, അങ്ങനെ പറയല്ല ഉമ്മ, അങ്ങനെ ചിന്തിക്കല്ല ഉപ്പ, ദുആ ചെയ്യേ നമ്മുടെ മക്കൾക്ക് നല്ല മനസ്സ് വരും, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ. എന്തേ അവർക്കുള്ള നടുക്കം എന്താണെന്നോ അവരും പലതും കാണുകയാണ്. പ്രായമായി കഴിയുമ്പോൾ പിന്നെ എല്ലാ മക്കൾക്കും തിരക്കായി, പിന്നെ ഉമ്മാനെ ആര് നോക്കും ഉപ്പാനെ ആര് നോക്കുന്ന നറുക്കെടുക്കുകയാണ്. എൻ്റെ മാത്രം ബാപ്പയെന്നല്ലോ, എൻ്റെ മാത്രം ഉമ്മയെന്നല്ലോ, ആറുമാസം നീ കൊണ്ടുപോയി നോക്ക്. ഈ ഉമ്മ കാരണം ഈ ഉപ്പാനെ ഞാൻ നോക്കുന്നത് കാരണം നിങ്ങളൊക്കെ കശ്മീരിലേക്കും പലയിടങ്ങളിലേക്കും നിങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ടൂർ പോകുന്നു. പക്ഷേ ഈ തള്ളയെയും തന്തയെയും ഞാൻ മാത്രം നോക്കുന്നു എന്നതുകൊണ്ട് ജീവിതത്തിൽ എനിക്കോ എൻ്റെ ഭാര്യക്കോ ഒരു ടൂർ പോകാൻ പോലും സാധിക്കാതെ ഞങ്ങൾ നരകിക്കുകയല്ലേ എന്നൊക്കെ പറയുന്ന അടക്കം പറച്ചിലുകൾ ഈ ഉമ്മയും ഉപ്പയും കേൾക്കേണ്ടി വന്നാൽ ആ കണ്ണുനീര് വീഴുന്ന പുല്ലിൽ പോലും തീ പടർന്ന് പിടിക്കൂലേ. ആരൊക്കെ മക്കൾ, എത്ര മക്കൾ ഉമ്മാക്കുണ്ടാവട്ടെ ഉപ്പാക്കുണ്ടാവട്ടെ, അവരും നോക്കണ്ടേ എന്ന് പറഞ്ഞ് തർക്കിക്കുന്നതിന് പകരം എനിക്കെൻ്റെ ഉമ്മാനെ നോക്കാൻ അവസരം കിട്ടിയോ ഞാൻ ഭാഗ്യവാനാണെന്ന് കരുതണം. മറ്റോ നോക്കിയോ നോക്കിയില്ലേ, നോക്കണമെന്ന് അവന് ബോധമുണ്ടെങ്കിൽ അവൻ നോക്കട്ടെ, നോക്കണമെന്ന് അവൾക്ക് ബോധമുണ്ടെങ്കിൽ അവൾ നോക്കട്ടെ. ഇപ്പം എനിക്ക് കിട്ടിയ അവസരമാണ്, അത് ഞാൻ വിട്ടുകൊടുക്കൂല എന്ന ഈമാനികമായ പരലോക ബോധത്തോടെ നിങ്ങൾ വളർത്തുന്നു എങ്കിൽ സ്വർഗമല്ലേ, ആ തൃപ്തിയിലല്ലേ. തഹജ്ജുദിന് എഴുന്നേറ്റ് വിറയോർന്ന കൈകളോടുകൂടി ഉമ്മ ദുആ ചെയ്യുന്നു, എൻ്റെ മോന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാതാ പിതാക്കൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയുടെയൊക്കെ പ്രിയമുള്ളവരെ അർത്ഥങ്ങളും വിലയുമൊക്കെ അവർ മരിച്ച് മണ്ണടിഞ്ഞ് ഖബറിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് ഉയർത്താൻ വിറയാർന്ന കൈകളില്ലല്ലോ എന്ന വേദന അത് നഷ്ടപ്പെട്ട മക്കൾക്കേ അറിയൂ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും കടമകൾ നിറവേറ്റണം. ഇനി മരിച്ചാലോ മരിച്ചാലും മറക്കരുത്, ദിനേന അവർക്ക് വേണ്ടി ദുആ, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. വലതുൻ സാലിഹുന്യദുലഹു, അവർക്കായി പ്രാർത്ഥിക്കുന്ന മക്കള് സന്താനങ്ങള് നമ്മൾ മരിക്കോളം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പേരമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല വരുന്ന തലമുറകളിൽ പോലും നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചു കൊണ്ട് ദുആ ചെയ്താൽ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എത്രയായിരിക്കും.
സൂറത്തുൽ കഹ്ഫിലൊക്കെ നമ്മളത് പഠിക്കുന്നവരല്ലേ. പാരമ്പര്യത്തിൽ ഒരു നല്ല ബാപ്പയുണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ അള്ളാഹു ഇവിടെ ദുന്യാവിൽ ചില സഹായങ്ങളൊക്കെ ചില മക്കൾക്ക് ചെയ്തു കൊടുത്തതിൻ്റെ, ദുന്യവിയായ ചില നേട്ടങ്ങളൊക്കെ അവർക്ക് കിട്ടിയതിൻ്റെ പിന്നിൽ നല്ലവരായ രക്ഷിതാക്കളുടെ കാര്യം പ്രത്യേകം സൂറത്തുൽ കഹ്ഫിലൊക്കെ എടുത്തു പറയുന്നില്ലേ. സുദീർഘമായി പറയേണ്ട വേദിയല്ല ഇത്. പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കോ ഉമ്മമാരെ ഉപ്പമാരെ, നമുക്ക് നമ്മുടേതായ കടമകൾ നിർവഹിക്കുവാൻ അവസരം കിട്ടുന്നിടത്ത് മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നൊരു നമ്മൾ നോക്കല്ലേ. എനിക്ക് കിട്ടിയ ചാൻസ് ഞാൻ ഉപയോഗപ്പെടുത്തുക, മറ്റവന് വേണോ അവൻ കൊണ്ടുപോകട്ടെ. നിർബന്ധിച്ചും കേസ് കൊടുത്തിട്ടും കോടതി കയറിയിട്ടും ഒന്നുമല്ല ഉമ്മാക്കുള്ള ചെലവ് കൊടുക്കേണ്ടത്. മക്കൾക്കിടയിൽ അസൂയ വളരുന്ന കാലമാണിത്. നമ്മളങ്ങ് മരിച്ചു കിട്ടിയാൽ പിന്നെ സ്വത്തിന് വേണ്ടി കോടതി കയറുകയാണ്, മക്കൾ തമ്മിൽ തല്ലുന്നു. എങ്ങനെ ഉണ്ടാക്കിയ മുതലാണി മുതലേ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവർക്ക് നേരമില്ല. അവരതാ വക്കീൽ ഫീസും കൊടുത്തുകൊണ്ട് കോടതി വരാന്തകൾ കയറിയിറങ്ങുകയാണ്. എന്തേ നമ്മുടെ മക്കൾ ഇങ്ങനെ ആയി പോകുന്നത്? എന്തേ കാര്യം? അവിടെയാ പറയുന്നത് അള്ളാനെ പരിചയപ്പെടുത്ത്, റസൂലുള്ളാനെ പരിചയപ്പെടുത്ത്, ആ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരൂ. വീടുകൾ ഇസ്ലാമികമാക്കൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ തുടങ്ങി അവസാനം ഉറങ്ങുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ പറയേണ്ടുന്ന ഉച്ചരിക്കേണ്ടുന്ന ദിക്റുകൾ പോലും പറഞ്ഞിട്ടല്ലാതെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരാളുമില്ലെന്ന് ഉറപ്പു വരുത്താനും നമ്മുടെ വീടുകളിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നടക്കാനും അദ്കാറുസ്സബാഹ് പ്രഭാത പ്രാർത്ഥനകളും പ്രദോഷ പ്രാർത്ഥനകളുമൊക്കെ മുടങ്ങാതെ നിർവഹിക്കാനും സ്വർഗം ഇൻഷൂർ ചെയ്യുന്ന ദുആയാകുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ഇസ്തിഗ്ഫാറിൻ്റെ ദുആ പകലും രാത്രിയും ഒരു തവണയെങ്കിലും ചൊല്ലിയെന്ന് ഉറപ്പു വരുത്താനും, വീട്ടിൽ പിശാചിൻ്റെ കേളീരംഗമാകുന്ന കാരണങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഇല്ലാതിരിക്കാനും, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലി കയറുന്ന കുടുംബാംഗങ്ങളായി മാറാനും, അങ്ങനെ എന്തെല്ലാം 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 ഉണ്ടോ അതൊക്കെയും നമ്മുടെയും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പ്രിയമുള്ളവരെ ആ കുടുംബത്തോളം സംതൃപ്തമായ ഒരു കുടുംബം ആർക്കാണ് കെട്ടിപ്പടുക്കാനാവുക? അതുകൊണ്ടാ പറയുന്നത് ഇതൊക്കെ ഞാൻ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും നോക്കുന്നത് കാണുന്ന ആളുകളുണ്ടോ? ആളുകൾ കാണാനോ മറ്റോ ഒന്നും ആയിരിക്കരുത്. എൻ്റെ വിശ്വാസം ഞാൻ നന്നാക്കുന്നത്, എൻ്റെ മക്കളെ ഞാൻ തെർബിയത്ത് കൊടുക്കുന്നത്, എൻ്റെ ഈണയോട് നല്ല നിലക്ക് വർത്തിക്കുന്നത്, എൻ്റെ ഭാര്യയോട് ഭർത്താവിനോട് ഞാൻ സംസാരിക്കാൻ നേരം കാണുന്നത്, മറ്റുള്ള പലരോടും ചാറ്റ് ചെയ്ത മണിക്കൂറുകൾ തള്ളി നീക്കുമ്പോഴും തൊട്ടപ്പുറത്തുള്ള ബാപ്പയോട് ഉമ്മയോട് ഭാര്യയോട് ഭർത്താവിനോട് ഒന്ന് വർത്തമാനം പറയാൻ നേരമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ ഇതൊക്കെ റെക്കോർഡല്ലേ? റബ്ബിന്റെ കോടതിയിൽ ഇതൊക്കെ ഞാൻ കാണേണ്ടി വരില്ലേ? അവിഹിതമായ ബന്ധങ്ങളുടെ പേരിൽ ആത്മഹത്യകൾ പെരുകുകയാണ്, തടിപ്പോക്കുകൾ വർദ്ധിക്കുകയാണ്, പ്രണയനൈരാശ്യത്തിൻ്റെ പേരിലുള്ള കൊലക്കത്തിക്കിരയാകലുകൾ എത്രയാ രാജ്യത്ത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ഈ ദുന്യാവാണ് എല്ലാമെന്നും അവരുപയോഗിക്കുന്ന വസ്തുക്കളാണ് എല്ലാമെല്ലാമെന്നും അത് കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിന് എന്തർത്ഥമെന്നുമൊക്കെ ചിന്തിക്കുന്നവരവസ്ഥ. കൊച്ചുകുട്ടികളോട്, 12-കാരനോട്, 8-വയസ്സുകാരനോട്, 7-വയസ്സുകാരിയോട് മൊബൈലിൻ്റെ അമിതമായ ഉപയോഗമെന്ന് നിയന്ത്രിക്കാൻ ഉമ്മയൊന്ന് പറഞ്ഞതേയുള്ളൂ. ബെഡ്റൂമിൽ കയറിയിട്ട് ഫാനിലേക്ക് കയറിയിട്ട് കെട്ടിത്തൂങ്ങിയില്ലേ? 13-കാരൻ മരിച്ചില്ലേ? 8-വയസ്സുകാരി തൂങ്ങി മരിച്ചില്ലേ? എൻ്റെ ഉമ്മമാരെ, സംഭവിക്കുന്നത് മക്കളോട് പറഞ്ഞു കൊടുത്തില്ല അല്ലാരാണെന്ന്, അല്ലാന്റെ റസൂൽ ആരാണെന്ന്. ഇവിടെ അങ്ങ് മരിച്ചാ പിന്നെ അടുത്തത് ഇതിനേക്കാൾ അപകടമാണ് ആത്മഹത്യ ചെയ്തവർക്കുണ്ടാവുക എന്ന ബോധം കിട്ടിയോ? എന്തിനേറെ പറയുന്നു പ്രിയമുള്ളവരെ, നമുക്കങ്ങനെ ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നേരമില്ലാത്തത്ര ബിസിയാണ് നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാ ബിസിയും തീരുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് ഏത് തിരക്ക് പിടിച്ച രാജാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും എല്ലാവരും പറയുന്നൊരു വർത്തമാനമുണ്ട്. റബ്ബിനോടുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയ സർവരും അത് പറയും, ഒന്ന് മടക്കി തരാമോ? ചെയ്യാതെ വിട്ടുപോയ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്.
അതൊക്കെ ചെയ്യണമെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പായിട്ടുണ്ട്. എന്നെ ഒന്ന് വിടാമോ എന്ന് റബ്ബിനോട് കെഞ്ചി നോക്കുന്നു. പക്ഷേ ഇല്ലടോ, ലാസ്റ്റ് ബെല്ലടിച്ചു, ഇനി ചാൻസ് ഇല്ല. ഇനി നിന്റെ വാസസ്ഥലം ബർസഹാകുന്ന ഖബറാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, എല്ലാവരും ചിന്തിക്കണം. മാറേണ്ടത് ഞാനാണ്, എൻ്റെ കുടുംബമാണ്. കേൾക്കുന്ന ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കേ. വേറാരെക്കുറിച്ചുമല്ല, നമുക്കതിന് തൗഫീക്ക് കിട്ടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് മലക്കുകളുടെ പ്രാർത്ഥന കേട്ടില്ലേ നിങ്ങൾ? നല്ലവരായ മാതാപിതാക്കള്, ഇണകള്, മക്കള് എല്ലാരെയും വരെ കൂടെ സ്വർഗത്തിൽ കാക്കുകയാണ്. എന്തിനാണത്? ഞാനൊരു സന്തോഷം അനുഭവിക്കുമ്പോൾ എൻ്റെ ആഗ്രഹമാണത്. എൻ്റെ വാപ്പ വേണം, എൻ്റെ ഉമ്മ വേണം, എൻ്റെ കൂടെ എൻ്റെ മക്കൾ വേണം, എൻ്റെ ഭാര്യ വേണം, എൻ്റെ ഭർത്താവ് വേണം. സ്വർഗത്തിൽ അത് കാണുമ്പോൾ അത് കിട്ടണം, അത് തരുന്ന എന്നാണ് പറയുന്നത്. അത് തരുന്നു. ഇനി അവർ നിന്റെ അത്ര വലിയ ഉഷാറിലൊന്നല്ല, എന്നാലും മോമിനീങ്ങളാണ്. നിന്റെ അത്ര പദവിയൊന്നും അവർക്കില്ലെങ്കിൽ പോലും അൽഹത്തനാ ബിഹിം ദുരിയതഹും, അവരുടെ അത്രതൊന്നും നന്മകളിൽ മികച്ചുപോയ ഉന്നത നിലവാരത്തിലൊന്നും എത്തിയിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഈമാനിൽ നിന്നെ ഫോളോ ചെയ്ത മോമിനീങ്ങളാണ് അവരെങ്കിൽ അവരെ നിന്നോടൊപ്പം റബ്ബ് നിനക്ക് സന്തോഷത്തിന് വേണ്ടി കൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരും, എത്തിച്ചേർത്ത് തരും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബ് നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ സ കുടുംബം നമുക്ക് സ്വർഗത്തിലെത്തണം. അതിന് ഇത്തരത്തിൽ ഇവിടെ പറഞ്ഞതൊക്കെ ചില ഗൈഡൻസുകൾ മാത്രമാണ്. പ്രിയമുള്ളവരെ, എല്ലാവരും ബുദ്ധിയുള്ളവരാണ്, തൻ്റെ ഇടമുള്ളവരാണ്, പഠിക്കാൻ ഇഷ്ടം പോലെ സംവിധാനങ്ങളുള്ളവരാണ്. സ്റ്റുഡൻസിന് വേണ്ടിയുള്ള മഹാസമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. യൂത്തിൻ്റെതായ കാര്യം ഇന്നിപ്പോൾ കണ്ണൂരിൽ മഹാസമ്മേളനം നടന്നു. അതേപോലെ തന്നെ ഇവിടെ ദഅവത്ത് ഇടമുറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ണും കാതും കൊടുത്ത് കേൾക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. ആരെയും വാശി തീർക്കുവാനോ ആരെയും തോൽപ്പിക്കാനോ എണ്ണപ്പെരുപ്പം കാണിക്കാനോ ഒന്നുമല്ല. എൻ്റെ ഖബറിൽ, എൻ്റെ മഹ്ശറിൽ, എൻ്റെ മീസാനിൽ, എൻ്റെ സിറാത്തിൽ എനിക്ക് പതറാതെ സ്വർഗത്തിലേക്ക് പോകാനാവണം എന്ന ഉത്തമമായ നിയത്തോടെ പ്രവർത്തിക്കൂ സഹോദരങ്ങളെ. വീഴ്ചകളൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യരല്ലേ. അള്ളാഹു പൊറുത്തു തരും. ആത്മാർത്ഥമായിട്ട് എല്ലാം ചെയ്യുക. ഇഖ്ലാസ് നഷ്ടപ്പെടാതിരിക്കുക. തെറ്റിദ്ധരിച്ച ആളുകളോട് നസീഹത്തോടെ പറഞ്ഞു കൊടുക്കുക. അവർ പിന്നെയും തെറ്റിദ്ധാരണകളും കുറ്റപ്പേര് വിളികളും ഒക്കെ തുടരുകയാണെങ്കിൽ തുടർന്നോട്ടെ, അള്ളാഹുവിനോട് പറയുക. അതുകൊണ്ട് കൃത്യമായി ഈ ഒരവസ്ഥ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നാം പഠനത്തിൽ മുന്നേറുകയും ധാരാളം ധാരാളമായി അതിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ജീവിതത്തെ ആ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതികൂലമായൊരു കാലാവസ്ഥയിലാണെങ്കിൽ പോലും ആരും, എല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടെ കേട്ടവരാണ്. പ്രയാസങ്ങളിലൂടെ നമ്മളിവിടെ ഇരുന്നതും ശ്രവിച്ചതും ഒക്കെ അള്ളാഹു ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.